पार्थसारथिरूपेण श्रावयित्वा शुभांगिरं पार्थस्यार्तिहरो देवः कृपामूर्तिः सपातु नः। हरिः ओम्। ഗീതയുടെ അവസാനത്തെ വാക്ക് എന്നുവെച്ചാൽ ശ്ലോകത്തിലെ അവസാനമല്ല, ഗീത ആശയവിനിമയത്തിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ 18-ാം അധ്യായത്തിൽ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഇത് ഗീതാധ്യയനത്തിന് മുഴുവനും ഒരു വിഷയമാണ്. അധികാരി ശാസ്ത്രം പറയുമ്പോൾ ആരാണ് അതിന് അധികാരി എന്നും ശാസ്ത്രത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണെന്നും പ്രയോജനം എന്താണെന്നും ഒക്കെ പറയുമ്പോൾ ഗീതാശാസ്ത്രത്തിൻ്റെ പരമം പ്രയോജനം. ശങ്കരാചാര്യർ പറഞ്ഞു, സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം ജ്ഞാനം എന്ന് പറഞ്ഞു. ആ ജ്ഞാനത്തിന്റെ ലക്ഷണം ഭഗവാൻ തന്നെ ഗീതയിൽ, ഗീതയ്ക്ക് ഒരു സ്ഥലത്തുള്ള കാര്യത്തിന് മറ്റൊരു സ്ഥലത്ത് വ്യാഖ്യാനം കിട്ടും. പാരായണം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എന്ത് തോന്നണോ അതാണ് അപ്പോൾ ഉള്ള അർത്ഥം. വ്യാഖ്യാനം കുറച്ച് സംസ്കൃതം അറിയണം, അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ പലതും തോന്നും. സംസ്കൃതം അറിയെങ്കിൽ ഗീതയെ മനസ്സിലാക്കാൻ കുറച്ച് കഴിയുമെങ്കിൽ തന്നെ അപ്പൊ എന്ത് തോന്നണു, അതാത് സമയത്ത് ആ ശ്ലോകം നമുക്ക് പറയണത് തന്നെ നമുക്കുള്ള അർത്ഥം. അവസാനം ഭഗവാൻ പറഞ്ഞു, എന്താ ഇതുകൊണ്ട് കിട്ടുക? പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. സ്ഥാനം പ്രാപ്സ്യസി, ഒരു സ്ഥാനത്തിൽ നീ എത്തിച്ചേരും. അതെന്ത് സ്ഥാനാണ്? ശാന്തിം സ്ഥാനം, ശാന്തിയാകുന്ന സ്ഥാനം, ഇളകാത്ത ശാന്തി, വന്നുപോകാത്ത ശാന്തി, ശാശ്വതമായ ശാന്തി. ആ ശാന്തിയുടെ ധാമം, ആ ധാമം എവിടെയുണ്ട്? എല്ലാവരുടെയും ഹൃദയത്തില് ഉണ്ട്. ആ ധാമം തന്നെയാണ് ഈശ്വര. സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. ഒരു സ്ഥലത്ത് മുൻപുള്ള ഗീതാശ്ലോകത്തിന് പിൻപ് നിന്ന് വ്യാഖ്യാനം എടുക്കുകയാണ് നമ്മൾ. ഭക്തിയോഗത്തിന് പുറകെ നിന്നും വ്യാഖ്യാനം കൊണ്ടുവരണമെന്ന് വെച്ചോളാം. ഈശ്വരൻ ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ ആരോട്? ഈശ്വരനോട്. ഈശ്വരൻ എവിടെയുണ്ട്? വൈകുണ്ഠത്തിലാണോ കൈലാസത്തിലാണോ? ഹൃദ്ദേശേ തിഷ്ഠതി എന്ന് ഗീതാവചനം. അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാൻ എന്താ ചെയ്യണത്? എല്ലാ കർമ്മത്തിനെയും കർത്തൃത്വത്തിനെയും കർമ്മം ചെയ്യാനുള്ള ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഒക്കെ നിയന്ത്രണം ചെയ്തുകൊണ്ട് അതാത് ജീവന്റെ സ്വഭാവത്തിനനുസരിച്ച് യന്ത്രത്തിൽ കയറ്റി പ്രവർത്തിപ്പിക്കണ പോലെ ഈ ശരീരമാകുന്ന അതാത് യന്ത്രത്തിൽ കയറ്റി ഇന്ന സ്വഭാവം പ്രകൃതിയാണുള്ളതെങ്കിൽ അതിനനുസരിച്ച് ഒരു യന്ത്രത്തിൽ കയറ്റി ഇരുത്തി ആ ജന്മത്തില് യന്ത്രാരൂഢാനി, അതിന് പുറകിലുള്ള ഫോഴ്സ് എന്താണ്? ആക്ടിവേറ്റിംഗ് ഫോഴ്സ് മായയാ. മായാനാമ ഈശ്വരസ്യ അചിന്ത്യ അനിർവചനീയ ശക്തി. അചിന്ത്യ അനിർവചനീയ ശക്തിവിശേഷ. അചിന്ത്യമായ അനിർവചനീയമായ ശക്തിയെ മായ എന്ന് പറഞ്ഞു. ദേവാത്മശക്തി എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പോ ആട്ടെ, അപ്പൊ നമുക്കിപ്പോ വിഷയം എന്താന്ന് വെച്ചാൽ, ആ ഈശ്വരൻ ഹൃദയദേശത്തിലുണ്ടെന്നും പറഞ്ഞ സ്ഥാനം കാണിച്ചു തന്നു ഭഗവാൻ. ഹൃദ്ദേശേ, അതാണ് സ്ഥാനം. ആ ഹൃദ്ദേശം ശാശ്വതമായ സ്ഥാനമാണ്. അവിടെ ഈശ്വരൻ എന്ത് രൂപത്തിലിരിക്കണു?
കർമാധ്യക്ഷഃ സർവഭൂതാധിവാസഃ സാക്ഷി ചേതാ കേവലോ നിർഗുണശ്ച എന്ന് ഉപനിഷത്ത്. കർമ്മത്തിനൊക്കെ അധ്യക്ഷൻ, അധ്യക്ഷൻ മാത്രമാണോ? കർമാദിസാക്ഷിണി കാരയിത്രി കർമ്മഫലപ്രദ എന്ന് ത്രിശതി, ലതാ ത്രിശതിയിലെ ഒരു ഒരു മന്ത്രമാണെന്ന് വെച്ചത്. കർമാദിസാക്ഷിണി കാരയിത്രി കർമ്മഫലപ്രദ, കർമാദിസാക്ഷിണിയായിട്ടും കർമ്മത്തിനെ ചെയ്യിപ്പിക്കുന്ന ശക്തിയായിട്ടും കർമ്മത്തിന്റെ ഫലം തരുന്ന ശക്തിയായിട്ടും ഒരേ ശക്തി. ആ ശക്തിയെ തന്നെ നമ്മൾ സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും ഒക്കെ മാറ്റി പറയണം. ആ സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും മാറ്റി പറയുന്ന ആ ശക്തി ഉള്ളിലെ ഹൃദയസ്ഥാനത്തിൽ എങ്ങനെ ഇരിക്കണമെന്നും കാണാനില്ല, കണ്ണുമൂടി നോക്കുമ്പോൾ കാണാനില്ല. അപ്പൊ ശ്രുതി പറഞ്ഞു മനോമയ, ഉള്ളിൽ കണ്ണുമൂടി നോക്കുമ്പോൾ കുറെ മനസ്സിലെ വിചാരങ്ങള്, വികാരങ്ങള്, എന്തൊക്കെയോ തോട്ട്സ് ഇങ്ങനെ വരണു. ആ മനസ്സെന്താണെന്ന് വെച്ചാൽ അത് തന്റെ മുമ്പില് ആ ശക്തി ഇട്ടിരിക്കുന്ന ഒരു സ്ക്രീനാണ്. മനോമയ പ്രാണശരീര നേതാ, മനോമയനും പ്രാണശരീരങ്ങളുടെ നേതാവ് നിയന്താവുമായി മനോമയ പ്രാണശരീര നേത പ്രതിഷ്ഠിത, പ്രതിഷ്ഠിച്ചിരിക്കുക എവിടെയെന്ന് വെച്ചാൽ അന്നേ, ഈ ശരീരമാകുന്ന അന്നത്തില്. അന്നത്തിൽ എവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു? ഹൃദയം സന്നിധായ ഒരു സ്ഥാനം കാണിച്ചു തന്നു ഉപനിഷത്. ഹൃദയത്തിലെ ഒരു ലോക്കലൈസ്ഡ് ആയിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തദ്വിജ്ഞാനേന ആ ഭഗവാന്റെ സന്നിധിയെ, സാന്നിധ്യത്തിനെ, സ്ഥാനത്തിനെ, ഇരിപ്പിടത്തിനെ അറിഞ്ഞു കഴിയുമ്പോ പരിപശ്യന്തി ധീരാഹ, ധീരന്മാര് നല്ലവണ്ണം സത്യത്തിനെ, ഭഗവാനെ കാണുന്നു. അപ്പൊ എന്താ ആനന്ദരൂപം അമൃതം യദ് വിഭാതി, ആനന്ദരൂപമായി മരണമില്ലാത്ത പൊരുളായിട്ട് ഭഗവാൻ ആത്മാവ് അന്തര്യാമി ഹൃദയത്തില് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ഈശ്വരൻ അന്തര്യാമിയായിട്ട് ഉള്ളിലിരിക്കുന്നു. ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിലും അവർക്ക് വളരെ പ്രധാനമായിട്ടുള്ളത് അന്തര്യാമി അധികരണമാണ്. ഉപനിഷത്തിൽ വരുന്ന അന്തര്യാമി അധികരണം, യഹ് പൃഥിവ്യാം തിഷ്ഠൻ യഹ് പൃഥിവ്യാഹ അന്തരോ യം പൃഥിവീന വേദ യസ്യ പൃഥിവീ ശരീരം യഹ് പൃഥിവീം അന്തരോ യമയതി ഏഷതേ ആത്മാ അന്തര്യാമി അമൃത. ആരാണോ പൃഥിവിയിലിരിക്കുന്നത്, ആരെ പൃഥിവി അറിയുന്നില്ലയോ, ആർക്ക് പൃഥിവി ശരീരമോ, ആര് പൃഥിവിയുടെ ഉള്ളിലിരുന്ന് പൃഥിവിയെ നിയമനം ചെയ്യുന്നുവോ, ആരുള്ളത് കൊണ്ട് പൃഥിവി ചുറ്റിക്കൊണ്ടിരിക്കണമോ, പൃഥിവിയിൽ ഔഷധി വനസ്പതികളൊക്കെ വളരുന്നുവോ, ആര് പൃഥിവിയെ ഉള്ളിലിരുന്ന് നിയമനം ചെയ്യുന്നുവോ, അവൻ തന്നെയാണ് നിന്റെ ഉള്ളിലുള്ള അന്തറിയാമി എന്ന് പറഞ്ഞു ശ്രുതി. ഇങ്ങനെ പടിപടിയായിട്ട് ആരാകാശത്തിലിരിക്കുന്നു, ആര് സൂര്യനിലിരിക്കുന്നു, ഇങ്ങനെ ഓരോ പദാർത്ഥങ്ങളെയും വിശ്വത്തിലുള്ള എല്ലാത്തിനെയും ഉപാധി സഹിതമായിട്ടുള്ളതിനെയൊക്കെ കാണിച്ചിട്ട് ഇതിനകത്ത് ആരിയിരിക്കുന്നു, ആര് നിയമനം ചെയ്യുന്നു, അവൻ തന്നെയാണ് നിന്റെ ഉള്ളിൽ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ കണ്ണിലൂടെ കാണുക, ചെവിയിലൂടെ കേൾക്കുക, മൂക്കിലൂടെ മണക്കുക, നാവിലൂടെ രുചിക്കുക, ത്വക്കിലൂടെ സ്പർശിക്കുക, ഈ ശരീര ഈ ജാഗ്രത അവസ്ഥ കടന്ന സ്വപ്നം കാണുക, സ്വപ്നം കഴിഞ്ഞാൽ സുഖമായി സ്വപ്നമില്ലാതെ ഉറങ്ങുക ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ശവനം പോലെ എന്തൊക്കെയോ നടത്തിക്കൊണ്ട് ഹൃദയസ്ഥാനത്തിൽ ഇരിക്കുന്ന അന്തര്യാമയുണ്ടല്ലോ, അവൻ തന്നെയാണ് നീ തിരയുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞു. ഇപ്പോ ആ ഈശ്വര പ്രസാദം എന്ന് പറഞ്ഞല്ലോ, പ്രസാദം എന്താ? പ്രസാദത്തിനാണ് നമ്മളിപ്പോ ഇവിടെ ഭക്തി എന്ന് പറയുന്നത്. ഈശ്വര പ്രസാദം ഗീതയിലെ ഭക്തി എന്നും പ്രസാദം എന്നും മാറ്റി മാറ്റി പറയുന്നു. പ്രസാദേ സർവദുഃഖാനാം ഹാനി. നമ്മൾക്ക് അമ്പലത്തില് വിശേഷം കഴിഞ്ഞ് പോകുമ്പോ കയ്യിൽ കിട്ടുന്ന പ്രസാദമല്ല, അതും പ്രസാദമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അന്നം പ്രസാദമാണ്. പക്ഷെ ഇവിടെ പ്രസാദം എന്ന് പറയുന്നത് ചിത്തത്തിന്റെ നൈർമല്യത, പരിശുദ്ധി,
ധർമ്മത്തിന്റെ വരമ്പിൽ നിന്നും സ്ഖലിക്കാതെയുള്ള ആ പ്രകൃതി, അതൊക്കെ ഈ അധ്യായത്തിൽ ഇനി ഭഗവാൻ പറയാൻ പോകും. ചിത്താർദ്രീഭാവം, ശാന്തി, ഇതൊക്കെയാണ് തപസ്സിന്റെ ഫലം. തപസ് കൊണ്ട് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് ഈ ചിത്തത്തിന്റെ നൈർമല്യതയാണല്ലോ, അതാണ് ഭക്തിയുടെ ഫലം. ഭാഗവതം പറഞ്ഞു, ഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമാകുമ്പോ ഏർഹി അബ്ജനാപചരണേഷണയോരു ഭക്ത്യാം ചേത്തോമലാനി വിധമേത് ഗുണകർമ്മജാനി. സത്വഗുണ രജോ ഗുണ തമോ ഗുണങ്ങൾ കൊണ്ടും കർമ്മം കൊണ്ടും ഉണ്ടായ മലമൊക്കെ കഴുകിക്കളയുമ്പോ തസ്മിൻ വിശുദ്ധേ, ചിത്തം ശുദ്ധമാവുമ്പോ ഉപലഭ്യത ആത്മതത്വം, ആത്മതത്വം കയ്യിലിരിക്കുന്ന നെല്ലിക്കനെ പോലെ കാണും, കണ്ണുകൊണ്ട് സൂര്യനെ കാണുന്ന പോലെ കാണും. സാക്ഷാത് യഥാ അമലദൃശോഹോ സവിതൃപ്രകാശ. ഈ ശ്ലോകം എടുത്തുകൊണ്ട് ഭട്ടഗിരി നാരായണീയത്തിൽ പറഞ്ഞു, അങ്ങനെ ഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമായി ആത്മജ്ഞാനം ഉണ്ടാവണ പോലെ തർക്കശാസ്ത്രം പഠിച്ച് കോടി കോടി തർക്കങ്ങൾ ചെയ്താലും ഒന്നും വരില്ല. ബുദ്ധിയുടെ കസർത്ത് കൊണ്ടൊന്നും വരില്ല എന്നുള്ള, അതാണ് ഇന്നലെ പറഞ്ഞത്. ആ അവ്യക്തത്തിനെ സ്വീകരിച്ചു, പക്ഷെ അനുഭവത്തിൽ വന്നില്ല. അങ്ങനെയാവുമ്പോ പടിപടിയായിട്ട് മേലെ പോകണം, ഭക്തി സാധന ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞതൊക്കെ കർമ്മത്തിന്റെ മണ്ഡലത്തിനെ പറഞ്ഞല്ലോ, അതിലൊക്കെ ഭക്തി സാധനയിൽ ചര്യ എന്ന് പറയും. ചില സമ്പ്രദായക്കാർ ചര്യ ക്രിയ എന്നൊക്കെ പറയും. അതായത് ഫിസിക്കൽ ലെവലില് നമുക്ക് ശാസ്ത്രം ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന കാര്യം. അമ്പലത്തിൽ പോയി പ്രദക്ഷിണം ചെയ്യൂ, നാമം ജപിക്കൂ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഭഗവാന് നിവേദിക്കൂ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. യദ്യത് ഇഷ്ടതമം ലോകേ യത് അതിപ്രിയമാത്മന തത്തത് നിവേദയേത് മഹ്യം തദാനന്ദ്യായ കൽപ്പത. ഇതൊക്കെ ക്രിയയിലും ചര്യയിലും വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഭക്തിയോഗമാണല്ലോ വിഷയം, അതുകൊണ്ട് ഞാൻ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കണം അത്രേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ എന്ത് പറഞ്ഞു, ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ, ഒരു ആലയത്തിന്റെ ഉള്ളിൽ, ഒരു മന്ദിരത്തിന്റെ ഉള്ളിൽ മാത്രം ഉള്ള കർമ്മങ്ങളോടുകൂടെ നിന്നാ പോരാ, സർവാണി കർമാണി. 24 hours ഭക്തി സാധന. ഭക്തി എന്ന് പറയുന്നത് അമ്പലത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, 24 hours ഭക്തി സാധനയാണ്. യദ്യത് കർമ്മ കരോമി തത്തത് അഖിലം ശംഭോ തവ ആരാധനം. എല്ലാം ദേവന്മാരെ പ്രാർത്ഥിക്കുമ്പോഴും ഈ ആശയം അവതരിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ശങ്കരാചാര്യർ. ഇപ്പൊ ശിവനെ പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെ കർമ്മം ചെയ്യുന്നു അതൊക്കെ ഹേ മഹാദേവ അങ്ങക്ക് ആരാധനയാവട്ടെ എന്ന്. വിഷ്ണുവിനെ പറയുമ്പോ കായേന വാച മനസേന്ദ്രിയേർവ പ്രസിദ്ധമാണ്. ദേവിയെ പറയുമ്പോൾ ശങ്കരാചാര്യർ തന്നെ പറഞ്ഞു, ജപോ ജൽപശില്പം സകലമപി മുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണ ദൃശാം സപര്യാപര്യായസ്തവഭവതു യന്മേ വിലസിതം. ചുരുക്കത്തില് നമ്മളുടെ കർമ്മരംഗത്തിനെ സ്വാധീനിക്കാത്ത ഭക്തി ഭക്തിയല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. കർമ്മരംഗത്തിന്റെ ഉള്ളില് ആണല്ലോ അഭിമാനമൊക്കെ കിടക്കണത് അല്ലേ. പൂജാ റൂമിൽ എല്ലാവരും നല്ലവരായിരിക്കും, അമ്പലത്തിൽ എല്ലാവരും നല്ലവരായിരിക്കും. കർമ്മരംഗത്തിൽ വരുമ്പോഴാണ് സ്വാർത്ഥത, അഭിമാനം, രാഗം, ദ്വേഷം, അസൂയ, മാത്സര്യം, ഫലത്തിലുള്ള ഇച്ഛ ഒക്കെ പൊന്തി വരുന്നത് കർമ്മരംഗത്തിലാണ്. കർമ്മരംഗത്തിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഭക്തി വരില്ല. വേണമെന്ന് പറഞ്ഞ് വാക്ക് പ്രയോഗിക്കാം. ആ കർമ്മരംഗത്തിലെ ഒരു വിപ്ലവം ഉണ്ടാക്കാതെ ഭക്തി വരില്ല. ഭക്തി എന്നിപ്പോ ഇവിടെ പറയണത് ശാന്തിയാണല്ലോ, ആത്മാനുഭവമാണ്. അല്ലാതെ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരുതരം നരമ്പ് രോഗമല്ല,
ശാന്തിയാണ് ഭഗവാൻ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത്. വന്നു പോകുന്ന ഒരു കാര്യമല്ല, പെട്ടെന്ന് കുറച്ചു നേരം കാണുമ്പോൾ ഒരു തുള്ളലും വികാരവും വന്നു പോയി എന്നുള്ളതല്ല. നിത്യനിരന്തരമായ സ്മൃതി, ഭഗവത് സ്മൃതി, പ്രേമഗർഭസ്മൃതി എന്നൊക്കെ പറഞ്ഞു രാമാനുജാചാര്യർ. സ്മൃതിയുടെ ഉള്ളിലും മുഴുവൻ ആ ഭക്തിയുടെ ശ്രീരാമാനുജൻ പറയുമ്പോഴും ആത്മാനുഭവം അല്ല എന്നൊന്നും പറഞ്ഞില്ല, തെറ്റിദ്ധരിക്കരുത്. മാധവനാണെങ്കിലും രാമാനുജനാണെങ്കിലും ആത്മാനുഭവമാണ് ഭക്തി എന്നുള്ള കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ദ്വൈതം വിശിഷ്ടാദ്വൈതം എന്നുള്ള കാര്യത്തിൽ ശണ്ടയുള്ളൂ. ഈ സിദ്ധാന്തത്തിന് തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും ആത്മാനുഭവം, അതാണ് രമണ ഭഗവാൻ എല്ലാവരെയും സമന്വയിപ്പിച്ചു ഒറ്റ കാര്യത്തിൽ. മാധവൻ അദ്വൈതി വിശിഷ്ടാദ്വൈതി ദ്വൈതി ഒക്കെ പറയുമ്പോ ഭഗവാൻ പറഞ്ഞു എല്ലാവരും ആത്മജ്ഞാനം എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. ഫസ്റ്റ് അത് ആവട്ടെ, പിന്നെ നോക്കാം രണ്ടുണ്ടോ മൂന്നുണ്ടോ അഞ്ചുണ്ടോ നാലുണ്ടോ ഒക്കെ, അത് പിന്നെ നോക്കാമല്ലോ ഒന്ന്. അപ്പൊ എല്ലാവർക്കും സമ്മതമുള്ള കാര്യമാണ് നമ്മൾ ശരീരമല്ല എന്നുള്ള കാര്യം, നമ്മൾ ദേഹമല്ല എന്നുള്ള കാര്യവും, നമ്മൾ ആത്മാവാണെന്നുള്ള കാര്യത്തിലും ഒരാൾക്കും വിരോധമില്ല. രാമാനുജനോ വല്ലഭനോ നാസ്തികന്മാർ ചാർവാകന്മാരെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇക്കാര്യം സമ്മതമാണ്. സിദ്ധാന്തമൊക്കെ തന്നെ കഴിഞ്ഞിട്ടുള്ള കാര്യത്തിലാണ്. ഇത് കഴിഞ്ഞിട്ട് രണ്ടുണ്ടോ ഒന്നുണ്ടോ അഞ്ചുണ്ടോ ഒക്കെ വേറെ വേറെയാണോ എന്നുള്ള വ്യത്യാസത്തിലാണ്. അപ്പോ ആത്മാവിനെ അറിയണമെന്നും ആത്മാനുഭവം നേടണമെന്നും ഉള്ള കാര്യത്തില് രണ്ടഭിപ്രായമില്ല. അതിനെയാണ് ഭക്തി എന്ന് പറഞ്ഞത്. അതിനെ തടസ്സം ചെയ്തുകൊണ്ടിരിക്കുന്നതോ മനോമയമാണ്. മനോമയ പ്രാണശരീരനേത മനസ്സ് ആ വിദ്യ, അതിനെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. പ്രാണൻ എന്ന് പറയുന്നത് പതുക്കെ 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 ആ മനസ്സ് സ്ഥൂലമാവുമ്പോൾ പ്രാണനാവുന്നു. ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രാണൻ ഡിസ്റ്റർബ്ഡ് ആവും. ആർക്കാണോ ആഗ്രഹങ്ങൾ സൂക്ഷ്മ മണ്ഡലത്തിൽ നിന്ന് പോയത് അയാൾക്ക് ഒരു പ്രാണായാമവും ആവശ്യമില്ല. കാരണം പ്രാണായാമം തനിയെ നടക്കും, പ്രാണൻ ശാന്തമാവും. പ്രാണൻ വെറും മനസ്സാണ്. മനസ്സ് ഡിസ്റ്റർബ്ഡായി ആഗ്രഹ കോലാഹലങ്ങളോടുകൂടെ ഇരുന്നിട്ട് കുറച്ചു നേരത്തേക്ക് പ്രാണനെ താളത്തിൽ വരുത്തിയത് കൊണ്ട് വലിയ കാര്യവുമില്ല. കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരീരം എന്ന് പറയുന്നത് പ്രാണനാണ്, പ്രാണൻ എന്താണെന്ന് നോക്കുമ്പോൾ പ്രാണൻ മനസ്സാണ്. അപ്പൊ മനസ്സില് കാമക്രോധാദികളൊക്കെ ഇളകുമ്പോ പ്രാണൻ ഇളകും, പ്രാണൻ ചലിക്കും. പ്രാണൻ ചലിച്ചു കഴിഞ്ഞാൽ ശരീരം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പൊ ഒന്ന് ഒന്നിന്റെ ഉള്ളില് പൂരിതമായിട്ടാണ് ഇരിക്കുന്നത്. അന്നമയം പ്രാണമയത്തിനുള്ളിൽ നിറഞ്ഞിരിക്കണു, പ്രാണമയം മനോമയത്തിനുള്ളിൽ നിറഞ്ഞിരിക്കണു, മനോമയം വിജ്ഞാനമയത്തിനുള്ളിൽ, അതായത് ഒരു ചെറിയ എററിൽ നിറഞ്ഞിരിക്കണു അവിദ്യയില്. ആ വിജ്ഞാനമയമോ, വിജ്ഞാനമയം ശരിയായി കഴിയുമ്പോ കർമ്മമൊക്കെ യജ്ഞമായിട്ട് തരും. ഈ വിജ്ഞാനമയ മണ്ഡലത്തിലാണ് ഒരാള് കർമ്മയോഗിയായിട്ട് തരുന്നത്. വിജ്ഞാന യജ്ഞം തനുതേ കർമാണി തനുതേ പിച്ച വിജ്ഞാനം ദേവാ സർവേ ബ്രഹ്മജ്യേഷ്ഠമുപാസതേ. വിജ്ഞാനം യജ്ഞം തനുതേ കർമാണി തനുതേ. അപ്പൊ ആ വിജ്ഞാന മണ്ഡലത്തിലാണ് യജ്ഞം ഉണ്ടാവുന്നത്. അതായത് ജീവിതം തന്നെ ഒരു യജ്ഞമായിട്ട് തീരുകയാണ്, ഭക്തി സാധനയായിട്ട് തീരുന്നു, ഭഗവത് ആരാധനാ ലക്ഷണമായ ധർമ്മമായിട്ട് തീരുന്നു. അതാണ് നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്. അങ്ങനെ ആയാലേ നിവൃത്തി ഉണ്ടാവുള്ളൂ, ശാന്തി ഉണ്ടാവുള്ളൂ. ശരണാഗതി നമ്മൾ പറയണ്ടല്ലോ, ശരണാഗതി ഒരു സിംഗിൾ പ്രോസസ്സല്ല. ശരണാഗതി എന്ന് പറയണത് പതുക്കെ പതുക്കെ ഓരോന്നായി പെറുക്കി ഭഗവാന്റെ കയ്യിൽ കൊടുക്കേണ്ടിയിരിക്കണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു ആദ്യം ഈ കർമ്മത്തിന് കൊടുക്കൂ, പിന്നെ കർത്തൃത്വത്തിന് കൊടുക്കൂ, ഭോക്തൃത്വത്തിന് കൊടുക്കൂ, അവസാന അഭിമാനത്തിനെയും കൊടുക്കൂ, എല്ലാം കൊടുക്കും. അപ്പൊ പടിപടിയായിട്ടുള്ള ഈ കർമ്മത്തില് ഭഗവാനെ അന്തര്യാമിയാണെന്ന് അറിഞ്ഞ് ആ അന്തര്യാമിയെ മാത്രം അധിദേവതയായി വെച്ചുകൊണ്ട് അധിയജ്ഞോ അഹമേവാത്ര ദേഹേ ദേഹഭൃതാം വരാം. ഭഗവാൻ തന്നെ പറയണു
അധിയജ്ഞൻ ഞാനാണെന്നാണ്. ഈ ശരീരം ചെയ്യുന്ന കർമ്മത്തിനൊക്കെ യജ്ഞത്തിന് അധിപതിയായിട്ട് ഉള്ളിലിരിക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടെ ഒരു ഗുരു തന്റെ കുറെ ശിഷ്യന്മാരെ വിളിച്ചു. എല്ലാവരും നല്ല ശിഷ്യന്മാരാണ്. പക്ഷെ ഒരു ശിഷ്യനോട് ഗുരുവിന് വളരെയധികം പ്രത്യേക പ്രിയം ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാ കഥയും പോലെ, ആസ് യൂഷ്വൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഈ കഥ. അസൂയ. അപ്പോ ഒരു ദിവസം ഗുരു പറഞ്ഞു, നിങ്ങളിൽ ആരാണ് നല്ല മിടുക്കന്മാരും നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ മാമ്പഴം കൊണ്ടുവന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഓരോന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ആരും കാണാതെ ഇത് തിന്നിട്ട് വരാന്ന്. എല്ലാരും ഒപ്പിച്ചു. ഒരാൾ കട്ടിലിന്റെ അടിയിൽ പോയി, ഒരാൾ ബാത്റൂമിന്റെ ഉള്ളിൽ പോയി, ഒരാൾ തെങ്ങിന്റെ കടയ്ക്ക് കയറി, ഒരാൾ തെങ്ങ് തൈ വെക്കാൻ വെട്ടിയിരിക്കുന്ന കുഴിയുടെ ഉള്ളിലേക്ക് മുളഞ്ഞു. ഇങ്ങനെ കുഞ്ഞനമ്പ്യാർ പറഞ്ഞു കൂട്ട് ഓരോരുത്തരെ ഓരോ കാര്യം ചെയ്തു, ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ട് മിടുക്കന്മാരായിട്ട് മാമ്പഴം കഴിച്ചിട്ട് വന്നു. എല്ലാരും പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞു. ഗുരു ചോദിച്ചു, ആരും കാണാതെ കഴിച്ചു എന്നുള്ളത് ഉറപ്പാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, എല്ലാം ഉറപ്പാണ്. ഞാനുള്ള സ്ഥലത്ത് ഒരാളും ഉണ്ടായിരുന്നില്ല, ആരും കാണാതെ ഞാൻ കഴിച്ചിട്ട് വന്നു. അവസാനം ഒരു ഈ ശിഷ്യൻ മാത്രം പറഞ്ഞു, എനിക്ക് സാധിച്ചില്ല, എന്നെ കൊണ്ട് സാധിച്ചില്ല. എന്താന്ന് വെച്ചാൽ എവിടെ പോയാലും എന്റെ ഉള്ളിൽ ഒരു കണ്ണുണ്ട്, അന്തരയാമിയായ ഭഗവാൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഐ എം കോൺഷ്യസ്. അപ്പൊ എങ്ങനെ ബാക്കി ആരെ വേണമെങ്കിലും പറ്റിക്കാം, ആരുടെ കണ്ണ് വേണമെങ്കിലും മൂടാം. ഭഗവാൻ ഉള്ളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എവിടെ പോയിട്ട് ആരും കാണാതെ കഴിക്കും? അപ്പൊ ഗുരു പറഞ്ഞു, അതാണ് ഞാൻ അവനോട് അത്ര പ്രിയമായിട്ടിരിക്കുന്നത്. ഇവനെ കൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ധർമ്മശാസ്ത്രം പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് മാറ്റി ചെയ്യാൻ വല്ല വഴിയുണ്ടോന്നാണ്. ധർമ്മശാസ്ത്രം വിധിച്ചിട്ടുണ്ട്, ആരെങ്കിലും ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊക്കെ ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കും അല്ലേ. നമ്മളൊരു വക്കീലിന്റെ അടുത്ത് അവിടെ ഇവിടെ ഒക്കെ പോണത് തന്നെ ലൂപ്പ് ഹോളിനാണ്. നിയമങ്ങളൊക്കെ ശരി, നിയമങ്ങൾ കടക്കാനെന്താ വഴി പറയുന്നത്? നേരെ മറിച്ച് അന്തര്യാമിയാണ് വഴി നടത്തുന്നതെങ്കിൽ അവന്റെ വിഷയത്തിൽ ഒരു പുസ്തകമോ പുറത്തുനിന്ന് പറയേണ്ട ആളുകളൊന്നും ആവശ്യമില്ല. ആ അനന്യഭക്തി എന്ന് പറഞ്ഞത് അതാണ്. അന്യമൊന്നിനെയും ആശ്രയിക്കാതെ സിംപിൾ കോൺഷ്യൻസ്, ഉള്ളില് ഈശ്വരൻ പെരുവിർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ. അതിനെ ഇട്ട് മൂടിയിട്ടാണ് നമ്മള് ലോകത്തിൽ വ്യവഹരിക്കുന്നത്. ആ അന്തര്യാമി പറയണത് മാത്രം കേൾക്കണം. അങ്ങനെ കേട്ടാൽ, ശരിക്കും കേൾക്കാമെങ്കിൽ എല്ലാം അന്തറിയാമി പറഞ്ഞു തരും അല്ലെ. ഇപ്പൊ നായിനൊക്കെ നോക്കിയോ, വയറ്റിൽ നിന്ന് വല്ല സൂക്കേട് വന്നാലേ ഏതെങ്കിലും നായ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി നിൽക്കണ കണ്ടിട്ടുണ്ടോ? നോക്കണം, ഇനിയേ പോണു, എവിടെയോ പോണു, എന്തോ തിന്നിട്ട് വരണോ, ആര് പറഞ്ഞു കൊടുത്തു അതിന്? എന്നിട്ട് ഛർദിക്കും ഒക്കെ കാണാം, നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. നമ്മുടെ ലക്ഷ്മണ ശർമ്മയുടെ നേച്ചർ ക്യൂർ എന്ന് പറയുന്ന പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിന് ഓപ്പോസിറ്റില് ഒരു എരുമ, അത് വയ്യാതായിരിക്കണം. അപ്പൊ ഒരു വെറ്റിനറി ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വന്ന് ദിവസം ഇഞ്ചക്ഷൻ വയ്ക്കും, മരുന്ന് വയ്ക്കും, ചികിത്സിക്കും. അത് ഒന്നും ഭേദമാവില്ല. അവസാനം ആ വെറ്റിനറി ഡോക്ടർ ഡിക്ലെയർ ചെയ്യും, ഇത് നാളെ ചത്തുപോകും. അപ്പോ ലക്ഷ്മണ ശർമ്മ ആ വീട്ടിൽ പോയിട്ട് പറയാണ്, ഇനിയിപ്പോ ഞാൻ പറയണത് കേൾക്കോ, അവർ മുമ്പ് പറഞ്ഞപ്പോ കേട്ടില്ല, ഇനി അതിനെ അഴിച്ചു വിടുന്നുള്ളു, തൊഴുത്തെന്ന് അതിനെ അഴിച്ചു വിടും. അത് അഴിച്ചു വിടും. അഴിച്ചുവിട്ടപ്പോ അത് പതുക്കെ പോയി പുറത്തു പോയി, കുറെ വെയിൽ കൊണ്ടു, ഒന്നും കഴിക്കാതെ രണ്ടു ദിവസം കിടന്നു. മൂന്നാമത്തെ ദിവസം ഇത്തിരി വെള്ളം കുടിച്ചു, നാലാമത്തെ ദിവസം ഇത്തിരി പുല്ല് തിന്നു, അവിടെ അവിടെ പോയി റെഡി ആയിട്ട് ക്ലീൻ ആയിട്ട് എല്ലാം മാറിയിട്ട് അഞ്ചാമത്തെ ദിവസം വന്നു. ആര് ചികിത്സിച്ചു? വേദ്യോ വൈദ്യ സദാ യോഗി അല്ലേ. അന്തര്യാമിയായിട്ട് ഭഗവാൻ ഫിസിക്കൽ തിങ് നമ്മള് ഫിസിക്കലായിട്ടുള്ളതിന് പോലും ഭഗവാൻ ചെയ്യുന്നു പറയുമ്പോ, നമ്മളുടെ പ്രാരബ്ധം, കർമ്മം, നമ്മളുടെ സൂക്ഷ്മമായിട്ടുള്ള നമ്മളുടെ കുഴപ്പങ്ങള്, നമുക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ ആർക്കറിയും? നമുക്ക് വല്ലതും അറിയോ? നമുക്ക് വല്ലതും നിശ്ചയമുണ്ടോ?
നമ്മൾക്ക് എന്തൊക്കെ അനുഭവിക്കാനുണ്ട്, എന്തൊക്കെ ആവാനുണ്ട്, നമുക്ക് ആരേത് സമയത്തിൽ ഉപയോഗപ്പെടണം എന്നൊക്കെ തീരുമാനിച്ച് അതിനനുസരിച്ച് വേണ്ട ശക്തികളെ കൊണ്ടുവരാനും ആക്ടിവേറ്റ് ചെയ്യാനും ഒരു പവറേ ഉള്ളൂ. യസ് സർവജ്ഞ യസ് സർവവിദ്, രണ്ട് വാക്ക് ഉപയോഗിച്ചു ശ്രുതി. സർവജ്ഞനാണ്, സർവവിദാണെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ സർവജ്ഞൻ എന്ന് വെച്ചാൽ സാമാന്യജ്ഞാനം, എല്ലാവരുടെ ഉള്ളിലും അവയർനെസ് ആയിട്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും സർവജ്ഞൻ. സർവവിദ് എന്ന് പറഞ്ഞാൽ വിശേഷേണ ജാനാതി, ചെറിയ ചെറിയ കാര്യം, ഓരോ ഇൻഡിവിജ്വലിന്റെയും ഓരോരോ ഇതും അല്ലേ. അത് അത്രയൊക്കെ പറ്റുമോ എന്ന് വെച്ചാൽ, നമ്മൾ എവിടെയോ, ഞങ്ങൾ തിരുവണ്ണാമലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ജി പി എസ് ഓൺ ചെയ്താൽ ഏതോ ഒരമ്മ എവിടുന്നോ പറഞ്ഞു ലെഫ്റ്റ് റൈറ്റ് ടേൺ. ഒരു സാധാരണ മെഷീൻ ഇത്ര സർവജ്ഞത്വമുണ്ട്. നമ്മളുടെ സ്ഥലത്തുള്ള ഉള്ള സന്തും പൊന്തും ഒക്കെ അത് പറഞ്ഞു തരുന്നു ക്ലീനായിട്ട്. ഇന്ന സ്ഥലം തെക്കേ മടന്നു വന്ന് അവിടെ കൊണ്ടാക്കി. വെറും നമ്മൾ കണ്ടുപിടിച്ച ഒരു സാറ്റലൈറ്റ് സാധനം. അപ്പൊ ആ ഈശ്വരന്റെ സർവജ്ഞത്വത്തിന് അതിൽ പോയി ആശ്ചര്യപ്പെടാനുണ്ടോ എന്നാണ്. യസ് സർവജ്ഞ യസ് സർവവിദ്, വിശേഷേണ സർവം ജാനാതി, നമുക്ക് എന്താ വേണ്ടത്, എപ്പൊ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, അതുകൊണ്ടാണ് പറയണത് നമുക്ക് അറിയാത്ത കാര്യത്തിൽ മിണ്ടാതിരുന്നാൽ മതി. അതാണ് അതിന്റെ മെത്തേഡ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലയോ, നെക്സ്റ്റ് മൊമെന്റ് അറിയില്ലേ, ചുമ്മാ ഇരുന്നാൽ ഉള്ളില് നായിക്ക് പുല്ല് ഏതോ ഒരു ഔഷധി കാണിച്ചു കൊടുത്ത അന്തര്യാമി ശക്തി ഉണ്ടല്ലോ അല്ലേ, അത് അപ്പൊ കാണിച്ചു തരും. നായിയുടെ അടുത്ത് പോയിട്ട് നീ ഇപ്പൊ വയറുകേടിന് ഏതാ കഴിച്ചത്, ഞാനൊന്ന് എഴുതിയെടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊന്നും വർക്കാവില്ല. അതിനപ്പൊ കണ്ടു കഴിഞ്ഞു. അതുപോലെ നമുക്ക് അതാത് സമയത്തില് ഏതേത് വേണോ, അതാത് അറിവ്, അതാത് ശക്തികളെ പുറപ്പെടുവിച്ചുകൊണ്ട് മുമ്പിൽ കൊണ്ടുവന്ന് വഴി കാണിക്കുന്ന ആ ശക്തിവിശേഷത്തിന് സ്വീകരിക്കുന്നതിന് പേരാണ് അനന്യത. എത്ര കണ്ട് സാധിക്കും നോക്കാം. അതിന് സാധിക്കണമെങ്കിൽ എന്താ, ഒരാൾ ചോദിച്ചു നമ്മള് ഹൗ ഷുഡ് വി തിങ്ക് എന്ന് ചോദിച്ചു നമ്മുടെ മഹർഷിയോട്. ഒരു റെവല്യൂഷണറി സ്റ്റേറ്റ്മെന്റ് ഭഗവാൻ ലോകത്തിൽ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞു ടു തിങ്ക് ഈസ് നോട്ട് യുവർ റിയൽ നേച്ചർ എന്ന്. ചിന്തിക്കുക എന്ന് പറയുന്നത് എന്റെ സ്വഭാവമല്ല എന്നാണ്. ചുമ്മാ ഇരുന്നാൽ ഉള്ളില് ഗൈഡൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നിശ്ചല തത്വം. പക്ഷെ അത് എപ്പോ വരും, ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ സാർവജ്ഞം അന്തര്യാമിയിലുണ്ടെന്ന് അറിയുമ്പോ. നിസ്സംശയം തത്ര സർവജ്ഞത്വ ബീജം, നിരതിശയം സർവജ്ഞത്വ ബീജം എന്ന് പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു. സർവജ്ഞത്വ ബീജം എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ. നമുക്കറിയണില്ലല്ലോ സർവജ്ഞത്വം, നമുക്കറിയണത് ഇത്തിരി കാര്യങ്ങൾ അറിയാം, ബാക്കിയൊന്നും എനിക്കറിയില്ല, അതേ നമുക്കുള്ളൂ അല്ലേ. പക്ഷെ പതഞ്ജലി പറയണത് വേണമെങ്കിൽ നിരതിശയം തത്ര സർവജ്ഞത്വ ബീജമെന്നാണ്. നിരതിശയമായ സർവജ്ഞത്വ ബീജം അവിടെ ഉണ്ട്. അതിന് എന്തുകൊണ്ടത് നമുക്ക് മനസ്സിലാവണില്ല. ഒരു വിളക്ക് കൊളുത്തി വെച്ച് പഴയ കാലത്തുള്ള ഈ കോഴിമുട്ടച്ചുമണി വിളക്ക് മുഴുവൻ, അതിൽ മുഴുവൻ കറുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ വിളക്കില് ദീപം ഉണ്ടെങ്കിലും ഈ കണ്ണാടി മുഴുവൻ കറുപ്പ് പിടിച്ചിട്ട് ഒന്നും അറിയില്ല അല്ലേ. നല്ലവണ്ണം തുടച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള വിളക്ക് വെളിയിൽ അറിയണ പോലെ പ്രകാശാവരണ ക്ഷയം എന്നാണ് പതഞ്ജലി ഉപയോഗിക്കുന്ന വാക്ക്. ആ പ്രകാശാവരണം ക്ഷയിക്കുമ്പോ പ്രകാശം അറിയണം, പ്രകാശിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ ആവരണം കാരണം പ്രകാശം അറിയണില്ല. പ്രകാശ ആവരണം നീങ്ങുമ്പോ പ്രകാശം അറിയും. അപ്പൊ അനന്യമായ ചൈതന്യത്തിനെ അന്തര്യാമിയെ, ഹൃദയവാസിയായ ഭഗവാനെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സകല കർമ്മങ്ങളും ഭട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞു നിഷിദ്ധം ചെയ്യരുത് ഭഗവാനെ പ്രാർത്ഥിക്കണം. വേദം പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ, പക്ഷേ അറിയാതെ അല്ലെങ്കിൽ സിറ്റുവേഷൻ കാരണം എന്തെങ്കിലും കാരണം എന്തെങ്കിലുമൊക്കെ ഈ ശരീര മനസ്സുകൊണ്ട് ചെയ്തു പോയാൽ ത്വയ് അർപ്പയേ ചിപ്രകാശേണം, അവിടെ അങ്ങോട്ട് അർപ്പിക്കണു ഞാനിതാണ്.
അത് ഞാനിതാ ആ ചിത്പ്രകാശത്തില് അർപ്പിക്കണു എന്ന് പറഞ്ഞു. ഭഗവാന്റെ ചരണത്തില് ഹൃദയസ്ഥനായ ഈശ്വരനിൽ ഹോമിക്കണു. ഇങ്ങനെ കർമ്മങ്ങളെ ഹോമിക്കുന്ന ഒരു നിത്യയജ്ഞം, നിത്യാഗ്നിഹോത്രമാണ് ഭഗവാൻ ഇതിലെ ഭക്തിയോഗത്തിന്റെ പ്രാരംഭമായിട്ട് പറഞ്ഞു. മുഖ്യ ശ്ലോകം, ഒരു മുഖ്യ ഒരു പ്രധാന ശ്ലോകം, സർവാണി കർമാണി. ഭാഷ്യക്കാരൻ 18-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നിഷിദ്ധാന്യപി എന്ന്. അവിടെ സർവാണി കർമാണി എന്ന് ഉപയോഗിച്ച സ്ഥലത്ത് പറഞ്ഞു. നമ്മൾ സാധാരണ അത് പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുള്ളത് കൊണ്ട് അത് പറയില്ല. സർവാണി കർമാണി മൈസന്യസ്യ എന്നിൽ അർപ്പണം ചെയ്ത് മത്പരാഹ, ഞാൻ തന്നെ പരമായിട്ട് ഗതിയായിട്ട് ആശ്രയിച്ചുകൊണ്ട് യാതൊന്നും ഇന്നത് ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കർത്തൃത്വം ഭോക്തൃത്വം അഭിമാനം ഉദിക്കാതെ സദാസ്വരൂപത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവത് ധ്യാനം, അന്തര്യാമിയായ ആത്മാവിനെ സ്വരൂപത്തിനെ ധ്യാനിച്ചുകൊണ്ട് ആര് അയാൾ ചെയ്യുന്ന കർമ്മമണ്ഡലത്തിലിരിക്കണില്ല, അയാള് അന്തര്യാമിയിന് പ്രതിഷ്ഠിതനാണ്. അങ്ങനെ ഇരിക്കുന്നവനുണ്ടല്ലോ അവന് ക്രമേണ കർമ്മത്തിൽ നിന്നൊക്കെ പിടിപിടിപ്പിച്ച് അവനെ യോഗത്തിന്റെ ശിഖരത്തില് പ്രശാന്തമായ സ്ഥിതിയിൽ സമാധാനമായി പൂർണ്ണമായി ആനന്ദമായിട്ടുള്ള സ്വരൂപസ്ഥിതിയിൽ ഇരുത്തുന്നത് അർജുന എന്റെ ചുമതലയാണ്. തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത്, പിന്നെയും ജനിക്കുക പിന്നെയും മരിക്കുക എന്നുള്ള ഈ ചക്രത്തിൽ നിന്നും അവരെ പിടിച്ചു കയറ്റുന്നത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് ഭഗവാൻ. ഭഗവാന് സത്യവ്രതൻ എന്നാണല്ലോ ഒരു പേര്. ഭഗവാന്റെ സത്യവ്രതത്വം എന്താണെന്ന് വെച്ചാൽ ഈ ജീവനെ രക്ഷിക്കുക എന്നുള്ളത്. ജീവനുള്ള ഭക്തി എന്താണെന്ന് വെച്ചാൽ ശ്രീരാമാനുജൻ പറഞ്ഞു രക്ഷിഷ്യതീതി വിശ്വാസ. ഈശ്വരന്റെ വ്രതം രക്ഷണം, സംരക്ഷണ ക്ഷണം. ഈ ജീവന്റെ സൈഡിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ രക്ഷിഷ്യതീതി വിശ്വാസ, ഭഗവാൻ രക്ഷിക്കുന്ന വിശ്വാസം. ആ വിശ്വാസം ഉണ്ടല്ലോ അത് അന്തര്യാമിയുടെ അനുഗ്രഹമാണ്, അത് ലൈഫ് ബ്രത്ത് ആണത്. അത് അത് തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഒരു 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 ഭയമില്ലായ്മ. ജ്ഞാനസംബന്ധൻ വേദാരണ്യം എന്ന് പറയുന്ന സ്ഥലത്തിരിക്കണം 8 വയസ്സ്. തിരുനാവക്കരശ സ്വാമികൾക്ക് 80 വയസ്സ്. രണ്ടുപേരും കൂടെ ഭക്തി പ്രചാരം ചെയ്ത് വേദാരണ്യത്തിലിരിക്കുന്നു തിരുമറക്കാട്. അവിടെ പാണ്ഡ്യനാട്ടിൽ നിന്നും ഒരു ദൂതൻ വന്നു. പാണ്ഡ്യദേശം, അതായത് മധുരൈ ആ സൈഡൊക്കെ ജൈനന്മാരുടെ പിടിയിലാണ്, കംപ്ലീറ്റ് ജൈനന്മാരുടെ കൺട്രോളിലാണ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. വളരെ കാരുണ്യവും അഹിംസയും സിദ്ധാന്തമായിട്ടുള്ള റിലിജിയൻ വളരെ ക്രൂരമായിട്ട് മാറി. അവരുടെ സമ്പ്രദായത്തിലല്ലാത്തവരെ ഒരുപാട് പേരെ കൊന്നും കൂട്ടിയിട്ടു. ആരാ ഈ മുനികൾ? ജൈന മുനികൾ. 8000 മുനികളുടെ വിഹാരങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. ആ മുനികളൊക്കെ കൂടെ രാജാവിനെ കൺട്രോൾ ചെയ്ത് രാജാവിനെ വെച്ചുകൊണ്ട് ജൈനമത സമ്പ്രദായത്തിലല്ലാത്തവരെയൊക്കെ കൊല്ല. അങ്ങനെ തിരുനാവുക്കരശ സ്വാമികളെ ഒരുപാട് ഉപദ്രവിച്ച്, അദ്ദേഹം ജൈന സന്യാസിയായിരുന്നുവല്ലോ, അവിടെ നിന്നാണ് വിട്ടിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഉപദ്രവിച്ചെന്ന് വെച്ചാൽ പരമഭക്തനായ ഒരാളെ കേവലം ജൈനമതം വിട്ടിട്ട് തിരിച്ച് അദ്ദേഹം ജനിച്ച ശിവഭക്തിയുടെ സമ്പ്രദായത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ ആളുകൾ പിടിച്ചുകൊണ്ടുപോയി ചുണ്ണാമ്പ് കൊണ്ടുള്ള ഒരു ഒരു വലിയ പെട്ടി അതിനുള്ള ഇറക്കിയിരുത്തി. എന്നിട്ട് മേലെ ചുണ്ണാമ്പിട്ടു. വിറക് വെച്ചാൽ ശരീരം ബാക്കി എല്ലൊക്കെ ബാക്കിയുണ്ടാവും. ചുണ്ണാമ്പാണെങ്കിൽ എല്ലും ബാക്കിയുണ്ടാവില്ലല്ലോ, എല്ലുപോലും ബാക്കിയുണ്ടാവില്ല. അതിലിട്ടിട്ട് കൊളുത്തിക്കളഞ്ഞു.
ആ സമയത്ത് ഇതൊക്കെ റെക്കോർഡ്സ് അവരുടെ പാട്ടിൽ തന്നെ ഉണ്ട്. മാലയി മതിയമും മാസിൽ തലയിൽ ചന്ദ്രനും വെച്ച് ചന്ദ്രകലാധരനായ ഭഗവാനെ വെച്ച് ധ്യാനിക്കുന്ന ഒരു പാട്ടൊക്കെ ഉണ്ട്. ആ സന്ദർഭത്തിൽ പാടിയതൊക്കെ അത് നോക്കൂ. എത്ര വിഷമിച്ചു നമ്മൾ ഈ പ്രഹ്ലാദന്റെ കഥ ഭാഗവതത്തിൽ പറയുമ്പോ പ്രഹ്ലാദന്റെ കഥയോടെ നിന്നില്ല. അത് ഒരുപാട് ഭക്തന്മാരുടെ ചരിത്രത്തിൽ, മീരയുടെ ചരിത്രത്തിലും ഒക്കെ വരും. അത്രയൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ട്. കല്ല് തൂണ് മുതുകത്ത് കെട്ടിയിട്ട് കടലിൽ എടുത്തെറിഞ്ഞു. ആലോചിച്ച് നോക്കൂ, മതത്തിന്റെ പേരില് അതും സന്യാസികളായിട്ടുള്ളവര് രാജാവിനെ പൊളിറ്റിക്സ് കയ്യിൽ വെച്ചുകൊണ്ട് അതിന് വഴങ്ങാത്ത ഒരു സാധു സന്യാസിയെ സർവസംഗ പരിത്യാഗിയെ കല്ല് മുതുകത്ത് കെട്ടി കടലിൽ എടുത്തെറിഞ്ഞു. പാട്ടിൽ തന്നെ വരുന്നത് കറ്റുണയി പൂട്ടി ഓർ കടലിനുൾ പായ്ച്ചിനും നത്തുണയാവത് നമശിവായവേ. ഒന്നും ഭയപ്പെടാനില്ല, നമനയും അഞ്ചോം യമനെ പോലും ഞങ്ങൾ ഭയപ്പെടില്ല എന്നിട്ട് വേണ്ടെന്ന്. അപ്പോ വലിയ മിഷനറി അപ്പർ സ്വാമികൾ ജൈനമതത്തിൽ ഇരുന്ന് തിരിച്ചു വന്ന് ഭക്തിയെ പ്രചാരം ചെയ്തു, വേദ സമ്പ്രദായത്തിന് വൈദിക സമ്പ്രദായത്തിന് ഉദ്ധാരണം ചെയ്തു കൊണ്ടുവന്നു. പോരാ, അദ്ദേഹത്തിന് 80 വയസ്സായി. ഫുൾ പവർഫുൾ ആയിട്ട് ഒരു ബീയിങ് വേണം. അതിന് ഒരുപാട് പേര് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് സ്വതന്ത്ര സർവസ്വതന്ത്രമായ ഒരു ജീവന് ഭഗവാൻ ലോകത്തിലേക്ക് അയച്ചുവെന്നാണ് പറയണത്. അങ്ങനെയാണ് ജ്ഞാനസംബന്ധർ 3.5 വയസ്സ്, ഒന്ന് ആലോചിച്ച് നോക്കണം, 3.5 വയസ്സിലാണ് ഭഗവത് അനുഗ്രഹത്തിന് പാത്രമായി പ്രചാരത്തിന് ഇറങ്ങിയത്. നല്ല വയസ്സാന്ന് വെച്ചാൽ ഒരു യൗവനത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പല കുഴപ്പങ്ങളും വരും. വയസ്സായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ കുഴപ്പം, യൗവനത്തിലാണെങ്കിൽ മനസ്സിന്റെ കുഴപ്പം. 3.5 വയസ്സില് ഭക്തിയുടെ പ്രചാരത്തിന് സ്വതന്ത്രമായിട്ട് ധൈര്യമായിട്ട് ഇറങ്ങി. ഇപ്പൊ 8 വയസ്സ് തിരുമറക്കാട്ടിൽ ഇരിക്കുമ്പോ പാണ്ഡ്യ നാട്ടിൽ നിന്ന് ഒരു ദൂതൻ വന്നു. രാജാവ് ജൈനനാണ്. ശിവൻ കോവിലുകളൊക്കെ ഇടിച്ച്, വിഷ്ണു കോവിലുകളൊക്കെ ഇടിച്ച് ഒക്കെ കടല് കൊണ്ടുപോയിട്ടു. ഭസ്മം ധരിക്കുക അല്ലെങ്കിൽ ഊർദ്ധപുണ്ഡ്രം ധരിക്കുക, അങ്ങനെ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോക്കൂ, ജൈനമതം, ഇങ്ങനെയൊരു ജൈനമതം നമുക്ക് അറിയില്ലേ, പക്ഷെ ഇത് ഹിസ്റ്ററി സൗത്ത്. കണ്ടുമുട്ട് കേട്ടുമുട്ട് എന്ന് പറയും. അതായത് ഈ ഭസ്മം ധരിച്ചിരിക്കുന്നവരെ കണ്ട കണ്ടുമുട്ടത്രേ. ശിവശിവ നാരായണ എന്ന് പറഞ്ഞ കേട്ടുമുട്ട്. അത് കേട്ട് കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് ഈ മുനികൾ ഊണ് കഴിക്കില്ല എന്നാണ്. ഇങ്ങനെയൊന്ന് ഊഹിക്കാൻ വയ്യ നമുക്ക്. അപ്പൊ അവര് കംപ്ലീറ്റ് ആയിട്ട് രാജാവിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ രാജാവിന്റെ ഭാര്യ റാണി മംഗയകർഷി എന്ന് പറയുന്ന ആ റാണി പരമശിവ ഭക്ത. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ അതൊരു തലയിലെടുത്ത്, അവര് ചോളദേശത്ത് നിന്ന് കല്യാണം കഴിച്ച് അങ്ങോട്ട് പോയതാണ്. അത്ര ഭക്തിയുള്ള പരമ്പരയിൽ ജനിച്ചിട്ട് കേവലം പൊളിറ്റിക്കൽ ഒരു ടൈപ്പിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്തു. അവിടെ പോയി വിഷമിച്ചുകൊണ്ടിരിക്കണം. രാജാവിനെ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച അമ്മ ഒരു ദൂതനെ ജ്ഞാനസംബന്ധരെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞയച്ചു. എങ്ങനെയെങ്കിലും മധുരയിലേക്ക് വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചയച്ചു. അപ്പൊ തിരുമറക്കാട്ട് നിന്ന് ജ്ഞാനസംബന്ധർ ഈ ദൂതന്മാർ വന്ന ദിവസം തന്നെ പുറപ്പെടാം. അന്ന് ജ്ഞാനസംബന്ധരുടെ നക്ഷത്രം ചില നിമിത്തങ്ങളൊക്കെ കണ്ടിട്ട് തൃണാവകരസ് സ്വാമികൾ പറഞ്ഞു, ഇന്ന് പോവരുത്, സമയം വളരെ മോശമായിട്ടിരിക്കണം, ഗ്രഹസ്ഥിതി ഒന്ന് ശരിയില്ല, എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോവാതിരിക്കും. ആദ്യം പറഞ്ഞു പോവരുത്, ഭയങ്കരന്മാരാണ് അവര്, എന്നെ ഞാനെ ഉണ്ണാതെയും ഉറങ്ങാതെയും തപസ് ചെയ്ത് ഈ ശരീരത്തിന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെ ചുണ്ണാമ്പ് പേടകത്തിലിടുകയും തീ കൊളുത്തുകയും ഒക്കെ ചെയ്തു, വിഷം തരികയും ഒക്കെ ചെയ്തു. ഈ ചെറിയ ഈ കോമളമായ ഈ ശരീരം 8 വയസ്സ് കുട്ടി പോയി അവിടെ പോയി ഒന്നും കുടുങ്ങരുത്, പോവരുത് എന്ന് പറഞ്ഞു. അപ്പവും കേട്ടില്ല, ഒന്നും സാറില്ല. അപ്പൊ പറഞ്ഞു സമയം ശരിയില്ല, നവഗ്രഹങ്ങളുടെ സ്ഥിതി ശരിയില്ല. ഭഗവാൻ ഹൃദയത്തിൽ ഇരിക്കുമ്പോ ഗ്രഹങ്ങൾ എവിടെ വേണമെങ്കിലും ഇഷ്ടമായിരുന്നു. ഈശ്വരൻ ഹൃദയത്തില്, അതും എങ്ങനെയാ ശിവനെ നമ്മൾ സാധാരണ എങ്ങനെ ധ്യാനിക്കും? ശൂലം വെച്ച് ജടാധാരിയായിട്ട്
അതിനൊക്കെ ധ്യാനിക്ക. ജ്ഞാനസംബന്ധർ പറയണത് ഇപ്പോ ഈ ദൂതൻ വന്ന് പറയുമ്പോ എന്റെ ഉള്ളില് ഭഗവാൻ ഇപ്പൊ ഏത് ഭാവത്തിലായിരിക്കണതെന്ന് വെച്ചാൽ നല്ല വീണ വായിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ഹൃദയത്തിൽ നല്ല വീണ വായിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും ഭയപ്പെടാനില്ല. സൈൻ വളരെ നല്ലതാണ്, പുറത്തുള്ള സൈൻ ഒന്നും നോക്കണ്ട. മിക നല്ല വീണൈ തടവി, മൃദുവായിട്ട് വായിക്കണം, ഒന്നും ബലം പിടിച്ച് വായിക്കലൊന്നുമില്ല. മിക നല്ല വീണൈ തടവി, അതുമില്ലാതെ വളരെ കൂൾ. മാഷത് തിങ്കൾ ഗംഗൈ മുടിമേൽ അണിന്തിയൻ ഉളമേ പുകുന്താതനാൽ. നല്ല തിങ്കളും ഗംഗയും തലയിൽ രണ്ട് കൂളിംഗ് സിസ്റ്റമാണ്. ചന്ദ്രനും ഗംഗയും തലയിൽ അണിഞ്ഞ് ശീതളമായി ഭഗവാൻ എന്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി പാമ്പ് ഇരണ്ടുമുടനെ. ഈ ഒമ്പത് ഗ്രഹങ്ങള്, രാഹുവും കേതു അടക്കം ഒമ്പത് ഗ്രഹങ്ങള് ആശര് നല്ല നല്ല അവയെ, നല്ല നല്ല അടിയാർ അവർക്ക് മികവേ. എല്ലാം നല്ലത് ഭഗവാന് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗവതന് വളരെ നല്ലത്. ഒന്നും കുഴപ്പമില്ല എന്നിട്ട് പോയി. ഭഗവാൻ ഹൃദയത്തിലുള്ളപ്പോ ധൈര്യം വരണം, വീര്യം. അന്തര്യാമിയായി ഭഗവാനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു, ഈശ്വരനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടുള്ള ആ ധൈര്യമാണ്. വീര്യത്തിൽ പോയി, അവിടെ പോയ സാധാരണ ടെസ്റ്റ് ഒന്നുമല്ല. ചെന്ന് റാണിക്ക് വന്ന് കാണാൻ പറ്റില്ല. റാണി പറഞ്ഞു അമ്പലത്തില് സുന്ദരേശ്വര സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടോളാന്ന്. അവിടെ ഒന്ന് കണ്ട് നമസ്കരിച്ചിട്ട് പോയി ജ്ഞാനസംബന്ധർ. ഇത് രാജാവിന് അറിഞ്ഞു. രാത്രിയോട് രാത്രിയായി ജൈന മുനികൾ പറഞ്ഞു വളരെ ഡേഞ്ചറസ് ആണ് ഈ കുട്ടി, വെച്ച് കൊളുത്തിക്കളയെന്ന് പറഞ്ഞു. രാത്രിയോടെ ഇരിക്കുന്ന കുടീരത്തോട് കൂടെ തീ വെച്ചു. തീ വെച്ചപ്പോ കഥ പറയണ പെരിയ പുരാണം പറയണ ശേഖിഴാർ പറയണത് ചോളദേശത്തിലെ കുട്ടി പാണ്ഡ്യദേശത്തിലെ ഭാഷയില്, നമ്മൾ മലയാളത്തിലുണ്ട് ആ ഭാഷ, വള്ളുവനാടൻ ഭാഷയാണോ തെക്കോട്ടാണോ മിസ്റ്റിൽ ഈ പയ്യ എന്ന് എവിടെ പറയാം, നിങ്ങളുടെ സൈഡ് പറയൂ, എടക്കോട്ടാണെന്ന് തോന്നുന്നു ആ ഭാഷ. അപ്പോ അത് മധുര ഭാഷയാ തമിഴില്. ജ്ഞാനസംബന്ധർ പറഞ്ഞു ഒരു പാട്ട് ദേവാരം ഈ അഗ്നി ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞാണ്, പയ്യെ പോയിട്ട് എവിടെ വന്നു വന്നു അവിടെ തന്നെ പോയിക്കൊള്ളു പറഞ്ഞു. ഒരു ദേവാരം അങ്ങനെയാണ്, ഒക്കെ മന്ത്രമാണ്, ദേവാരം ഒക്കെ മന്ത്രമാണ്. ആ അഗ്നി പതുക്കെ പോയിട്ട്, പതുക്കെ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പോയി കൊളുത്താൻ പാടില്ല. അയാൾ കുറച്ച് അയാളുടെ അഹങ്കാരത്തിന് അല്ലെങ്കിൽ അയാൾക്ക് ഒരു പനിഷ്മെന്റ് വേണം, പക്ഷെ കൊടുത്താൻ പാടില്ല. നേരെ പോയി രാജാവിന്റെ ശരീരത്തിൽ അങ്ങോട്ട് കയറി. ഈ മുനികൾ, ജൈന മുനികൾ എന്തൊക്കെയോ മന്ത്രം ജപിച്ചു, മയിൽപ്പീലി കെട്ടുവെച്ചുകൊണ്ട് മന്ത്രം ജപിക്കും. അതാ മന്ത്രം ജപിച്ചു, ആവാഹനം ചെയ്തു, ഉച്ചാടനം ചെയ്തു, ഒന്നും അനങ്ങിയില്ല. അവസാനം റാണി പറഞ്ഞു ജ്ഞാനസംബന്ധരെ കൂട്ടിക്കൊണ്ടുവരട്ടെ. രാജാവിനിപ്പോ മതവും സമ്പ്രദായവും ഒക്കെ മറന്നുപോയാകും. മേലെ ആവി പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് മതം എന്ത് സമ്പ്രദായം അല്ലേ. ഞങ്ങളുടെ അവിടെ ഒക്കെ പറയും നായ് കടിച്ചു കഴിഞ്ഞാൽ നേരെ മുസ്ലിം പള്ളിയിലേക്ക് പോകും, അവിടെ പോയി പള്ളി വെള്ളം കുടിച്ചിട്ട് വരിക എന്ന് പറയും. എന്ത് മതം നായ കടിച്ച സമയത്ത്? എന്തെങ്കിലും ആരാ കിട്ടിയ ആൾ അവിടെ മതവും സമ്പ്രദായവും ഒന്നുമില്ല ആ സമയത്ത്. അപ്പോ നേരെ പോയിട്ട് ജ്ഞാനസംബന്ധർ വിളിച്ചോണ്ട് വന്നു. ജ്ഞാനസംബന്ധർ വന്നപ്പോ ഈ ജൈന മുനികൾ പറഞ്ഞു നിങ്ങള് രാജാവിന്റെ ശരീരത്തിന്റെ പകുതി ഗുണം ചെയ്യൂ, ബാക്കി പകുതി ഞങ്ങൾ ചെയ്യാം. രാജാവിനെ പകുതിയാക്കിയിട്ട് പകുതി നിങ്ങൾ എടുത്തോളൂ, പകുതി ഞങ്ങൾ എടുത്തോളൂ എന്ന് പറയാം മഹാഭാവികളും. ജ്ഞാനസംബന്ധർ പകുതി എടുത്തു, ആ പകുതിയും കൂടെ അങ്ങാപ്പുറത്ത് പോയി. അവരൊന്നും ചെയ്തിട്ടും പോയില്ല. അവസാനം ആ തിരുനീർ ആ ഭസ്മം ഇട്ട് ആ തിരുനീറ്റുപ്പതികം എന്ന് പറഞ്ഞിട്ട് ആ ഭസ്മത്തിനെടുത്ത് തിരുനീറ്റുപ്പതികം മന്ദിരമാവത് നീര് സമയത്തിലുള്ളത് നീര് സുന്ദരമാവത് നീര് സ്തുതിക്കപ്പെടുവത് നീര് എന്ന് പറഞ്ഞ് അതാണ് മന്ത്രം. നമുക്ക് തമിഴിലുള്ള വേദമാണ്, എന്തൊക്കെ മന്ത്രമാണ്. ശരീരം ഗുണമായി, പിന്നെയും കഥ അങ്ങനെ പോകും. ഞാനിപ്പോ അത് എന്തിനാ പറഞ്ഞ വെച്ചാൽ ആ ഭക്തിയുടെ ബലമുണ്ടല്ലോ, ഭഗവാൻ അന്തര്യാമയായിട്ടിരിക്കണു, ആ ശ്രദ്ധ വിശ്വാസം
അവിശ്വാസം എന്നുള്ള വാക്കെന്നാണ് ഞാനിപ്പോ ഇതിലേക്ക് വന്നത്. വിശ്വാസം എന്ന് പറയണത് ഈശ്വര അനുഭൂതിയാണ്, അല്ലാതെ ഒരു അതൊരു മൈൻഡിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാതെ. വിശ്വാസം എന്ന് പറയണത് കംസ് ഡയറക്ട്ലി ഫ്രം ദ ഇന്നർ ബീങ്. മനസ്സെന്ന് പറയുന്നതൊന്നും നിൽക്കില്ല, വെറുതെ ഇത് ഉണ്ടാക്കി വെക്കണ വിശ്വാസം ബിലീഫ് ഒന്നും നിൽക്കില്ല, ഹൃദയത്തിൽ നിന്ന് വരികയാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്ന ശ്രദ്ധാശക്തിയാണത്. ആ ശ്രദ്ധാശക്തി ഭഗവാൻ ഹൃദയത്തിൽ തരും. ആ ശ്രദ്ധാശക്തിയെ കൊടുത്ത് അവർക്ക് ഭക്തി, ഭഗവാൻ തന്നെ പറയണു ആർക്ക് ആരെ ഉദ്ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. തേഷാമേവ അനുകമ്പാർത്ഥമഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അവരുടെ ഹൃദയത്തിലിരുന്ന് ജ്ഞാനമാവുന്ന ദീപം കൊണ്ട് അജ്ഞാനത്തിന് നീക്കി അവർക്ക് ജ്ഞാനയോഗത്തിൽ ശ്രദ്ധയുണ്ടാക്കി കൊടുക്കും. ബുദ്ധിയോഗം ദദാമി എന്നാണ്, അവർക്ക് ഭക്തിയെ കൊടുക്കും, ബുദ്ധിയോഗത്തിനെ കൊടുക്കും. ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തി തേഹം. അവർക്ക് ബുദ്ധിയോഗത്തിനെ കൊടുത്ത് അവരതും വെച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ. അപ്പോ തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി നചിരാത് പാർത്ഥ. പെട്ടെന്ന് ചെയ്യുമെന്നാണ്, പതുക്കെ കുറേ കാലം കഴിഞ്ഞിട്ടല്ല. എപ്പോ അവര് എന്നെ സ്മരിക്കുന്നുവോ, എപ്പോ അവരെനിക്ക് ശരണാഗതി ചെയ്യുന്നു, ആ ക്ഷണത്തിൽ തന്നെ ഞാൻ അവരെ സമുദ്ധരണം ചെയ്യും. ഹേ അർജുന, ഉദ്ധാരണം ചെയ്യും. മയ്യാവേശിത ചേതസാം, എന്നിൽ ഭക്തി വെച്ചിട്ടുള്ളവർ, ആരുടെ ചിത്തം എന്നിൽ ആവേശിച്ചിരിക്കുന്നുവോ അവർ, അങ്ങനെയുള്ള ഭക്തന്മാരുടെ കഥകളാണ് നമ്മളിപ്പോ പറയണത്. അവർക്ക് അവരുടെ ചിത്തം വിഷയങ്ങളിൽ കടുകുമണി വീണ പോലെ പോയില്ല, അത് നേരെ ഹൃദയത്തിൽ അന്തർയാമിയായിട്ട് ഇരിക്കുന്ന ആ ഭഗവാനെ ധ്യാനിച്ച് അനുസന്ധാനം ചെയ്ത് ആവേശിച്ച് ആ ശ്രദ്ധാധനത്തിനെ സമ്പാദിച്ചിരിക്കുന്നു, അനുസന്ധാന ധനത്തിനെ സമ്പാദിച്ചിരിക്കുന്നു, ധ്യാനധനത്തിനെ സമ്പാദിച്ചിരിക്കുന്നു, ഭാവബന്ധത്തിനെ സമ്പാദിച്ചിരിക്കുന്നു. അങ്ങനെ അതിനെയാണ് മയ്യാവേശിത ചേതസ് എന്ന് പറഞ്ഞത് ഭഗവാൻ. അതൊക്കെ നമുക്ക് മഹാപ്രഭാവശാലികളായ ഭക്തന്മാരുടെ ജീവിതത്തിലാണ് നമുക്ക് ആ മയ്യാവിഷ്ട ചിത്തം എന്നുള്ളതിന് വാക്കിന് അർത്ഥം കിട്ടുക. എത്ര കണ്ട് ആ ഭാവം ഉണ്ടാവും, എത്ര കണ്ട് ധ്യാനം ഉണ്ടാവും, എത്ര കണ്ട് പ്രബലമായ ആ ഭാവം ആ ഈശ്വരനിൽ ഉണ്ടാവും. അവരുടെ വ്യക്തിത്വം അവിടെ ഒരു നാമമാത്രമാണ്. അപ്പൊ ആ മയ്യാവേശിത ചേതസ് എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനമായിട്ട് ഭഗവാൻ പറഞ്ഞു, മയ്യേവ മന ആധത്സ്വ, മനസ്സുകൊണ്ട് എന്നെ ധ്യാനിക്കൂ. മൈ ബുദ്ധിം നിവേശയ, ബുദ്ധി കൊണ്ട് എന്നെ വിചാരം ചെയ്ത് ഉറപ്പിക്കൂ. ഇത് രണ്ടും ചെയ്താൽ നീ എന്നിൽ തന്നെ ഇരിക്കും. നീ എവിടെ ഇരിക്കണോ അവിടെ ഇരിക്കില്ല, നിന്റെ മനസ്സും ബുദ്ധിയും എവിടെ ഇരിക്കണോ അവിടെയാണ് നിന്റെ സ്ഥാനം. അതുകൊണ്ട് നിവസിഷ്യസി മൈ ഏവ അത ഊർധ്വം ന സംശയ, അതിനുമേലെ നിനക്ക് ഉദ്ധാരണത്തിനുള്ള വഴി പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതിനുമേലെ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. ദേഹം നശിക്കുമ്പോഴും എന്നുള്ള അർത്ഥമാണ് ഭാഷ്യകാരൻ കൊടുക്കുന്നത്. ശരീരം വീണു പോകുമ്പോഴും അത ഊർധ്വം, ഭഗവാനിൽ തന്നെ നിഷ്ഠനായിട്ട് തീരും, ഭഗവല്ലീനനായിട്ട് തീരും. മാധ്വ സമ്പ്രദായക്കാർ പറയണത് ജീവൻ ഭഗവാനെ സാക്ഷാത്കരിച്ചു, ചിത്തം ശുദ്ധമായി ജ്യോതിർമയമായിട്ട് തീർന്നു, മരിച്ചു കഴിയുമ്പോ എന്താ ആ ജ്യോതിർമയമായിട്ട് തന്നെ ഭഗവൻ നിഷ്ഠമായിട്ട് ഇരിക്കുകയാണ്. എത്ര സ്പീഷീസ് ഉണ്ടോ ആ സ്പീഷീസൊക്കെ അതേപോലെ ഇരിക്കുന്നതാണ് അവരുടെ സിദ്ധാന്തം. ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ അതും ഫാക്ട്. പാരമാർത്ഥികമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊന്നും ഇല്ല എന്നും പറയാം. ഈ ബുദ്ധിക്ക് ഡയമെൻഷനെ ഉണ്ടാവാൻ പാടില്ല അധ്യാത്മത്തിലേക്ക് വരുമ്പോൾ. ഇങ്ങനെ അങ്ങനെ എന്നുള്ള ഒരു ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ അതിനെ ഇടാനേ പാടില്ല. സർവതോമുഖമായിട്ട് തീരാണ്. വിശ്വതസ്തക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ഹസ്തൗത വിശ്വതസ്പാത്.
അപ്പോ ഇത്രയും പറഞ്ഞിട്ട് ചിത്തത്തിനെ ഭഗവാനിൽ വയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അഭ്യാസം ചെയ്യൂ. എങ്ങനെ അഭ്യാസം? ഭഗവൻ നാമം ജപിക്കുക, അതൊരു അഭ്യാസമാണല്ലോ. ഭക്തന്മാരൊക്കെ പറഞ്ഞ വഴി എന്താ? നാമം ജപിച്ചോളാം, ജപം ചെയ്തുകൊണ്ടേയിരിക്കൂ, ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കൂ, ആരാധന ചെയ്യൂ. ചിത്തത്തിനെ വിചാരം കൊണ്ട് ആത്മനിഷ്ഠമാക്കി ചെയ്യൂ. അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനസ്സിനെ വീണ്ടും 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 കൊണ്ടുവന്ന് ഹൃദയത്തിൽ നിർത്തി 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 പരിശീലിപ്പിക്കും. പൗനഃപുന്യേൻ ആവർത്തനം അഭ്യാസ, വീണ്ടും 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 ആവർത്തിക്കണതിനാണല്ലോ അഭ്യാസം എന്ന് പറഞ്ഞത്. അഭ്യാസം ചെയ്യൂ, അഭ്യാസയോഗത്തിനെ അനുസരിക്കൂ. ദിവസം ഒരേ സമയത്തിലിരുന്ന് ഒരേ സ്ഥലത്തിരുന്ന് വിടാതെ മനസ്സിനെ ഒരു വിധത്തിൽ അഭ്യസിപ്പിച്ചാൽ കുറെ കഴിയുമ്പോൾ മനസ്സ് ആ സമയത്ത് ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും പഴകിക്കൊള്ളും. ധ്യാനമും ജപമും അനുഷ്ഠാനവും ഒക്കെ സിമ്പിളായിട്ട് അങ്ങനെ പഴകും. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാധനാ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് ചൊക്കെ പെറുക്കി എഴുതി വെക്കണം. ഞാൻ സാധാരണ നോട്ട് എഴുതാൻ പാടില്ല എന്ന് പറയും, ശ്രവണ സമയത്ത് എഴുതാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണ്ടതൊക്കെ ഓരോന്നും ഒരു ഒരു തേൻ വണ്ട് പുഷ്പങ്ങളിൽ നിന്നും തേനെടുക്കുന്ന പോലെ, പരാഗമെടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ തേനെടുക്കുന്ന പോലെയോ ശാസ്ത്രങ്ങളിൽ നിന്നും സത്സംഗത്തിൽ നിന്നും മഹാപുരുഷ വചനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നമ്മളെ പെറുക്കി 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 എടുത്ത് ഒരു കൂട്ടുണ്ടാക്കണം, ഒരു അധ്യാത്മ സാധനയുടെ ഒരു കൂട്ടുണ്ടാക്കണം. ആ വ്യക്തിക്ക് ഏത് പ്രയോജനപ്പെടുമോ അതുപോലെ ഒരു കൂട്ടുണ്ടാക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ മായയുടെ ഒരു പവർ എന്താ മറന്നുപോയിക്കണേ. ആ കൂട്ടെടുത്ത് അത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കണം. അഭ്യാസത്തിന് അതൊരു മരുന്നാണ്. എടുത്തു നോക്കുക, എങ്ങനെ ജപിക്കണം, ധ്യാനിക്കണം, അനുസന്ധാനം ചെയ്യണം, അതിനൊക്കെ എന്തൊക്കെ സഹായിക്കുമോ എന്തൊക്കെ. ചിലയിടത്ത് ശാസ്ത്ര പ്രാമാണ്യം നമുക്കൊരു ബലം തരും, ചിലയിടത്ത് മഹാപുരുഷ വചനം നമുക്കൊരു ബലം തരും. മനസ്സ് വളരെ പവറില്ലാത്തതാണ്. എന്താന്ന് വെച്ചാൽ അത് ഈ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്ക് അര കിലോമീറ്റർ ദൂരത്തിൽ ഒരാള് ജലദോഷം പിടിച്ചാൽ വന്നുകള് അല്ലേ. അതുപോലെ മനസ്സിന് വളരെ ശക്തിയില്ലാതിരിക്കുക, അതുകൊണ്ട് അതിന് എന്തൊക്കെ ടോണിക് കൊടുക്കണോ കൊടുക്കണം, അതിന് പിടിച്ചൊന്ന് പൊക്കി നിർത്തണം. അതിന് പലവിധത്തിലുള്ള ഔഷധികളും കൊടുക്കേണ്ടി വരും, പല വിധത്തിലും അതിനെ ബലം കൂട്ടേണ്ടി വരും. ശരീരത്തിന് മരുന്ന് കൊടുക്കണ പോലെ ഈ മനസ്സിനുള്ള മരുന്നാണ് ഭഗവാന്റെ നാമജപം, സത്സംഗം, അവിടുന്ന് ഇവിടുന്നും ഒക്കെ കിട്ടുന്ന നമുക്ക് വഴി, ടോണിക്. അധ്യാത്മമായിട്ടുള്ള രസായനമാണ്. ആ രസായനത്തിനെ ശേഖരിച്ച് ശേഖരിച്ച് പതുക്കെ പതുക്കെ ശനൈഹി ശനൈഹി ഈ മനസ്സെന്ന് പറയുന്ന കുട്ടി ഒന്ന് ബലം വെച്ച് വരും. ശനൈഹി ശനൈഹി ലാളയേത് ചിത്തബാലകം, ഈ ചിത്തമാവുന്ന ബാലകനെ ശുഭാശുഭാഭ്യാം മാർഗാഭ്യാം വഹന്തി വാസനാസരി. ഇത്തിരി ശുഭത്തിൽ പോവും, പിന്നെ അശുഭത്തിൽ പോവും. പൗരുഷേണ പ്രയത്നേന യോജനീയാ ശുഭേപതി, പൗരുഷം കൊണ്ട് വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് ശുഭമാർഗത്തില് ആ കൂലത്തിൽ കൊണ്ടുവന്ന് ഇടുക. അങ്ങനെ കുറെ കഴിയുമ്പോ എന്തായി, ഈ ശുഭത്തില് ഒഴുകാനുള്ള ഒരു സ്വാഭാവികമായൊരു ഫോഴ്സ് ചിത്തത്തിന് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് തപസ്സിന്റെ ബലം എന്ന് പറയുന്നത്, ധ്യാനത്തിന്റെ ബലം എന്ന് പറയുന്നത്, യോഗം എന്ന് പറയുന്നത്. ആ യോഗം നമുക്ക് സാധ്യമാവണതിന് നമുക്ക് ഈശ്വരൻ എന്തൊക്കെ ശക്തിവിശേഷങ്ങളെ നമ്മളുടെ ശരീരത്തില് ഘടിപ്പിച്ചിട്ടുണ്ടോ അത് തന്നെയാണ് കൃപ എന്ന് പറയുന്നത്. അതിനെയൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് കൃപ വേണം കൃപ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. കൃപ തന്നിരിക്കണോ? പരിശ്രമം എന്ന് പറയുന്നത് ഭഗവാന്റെ കൃപയാണ്. ഗുരു എന്ന് പറയുന്നത് കൃപയാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് കൃപയാണ്. നമ്മളുടെ യുക്തി എന്ന് പറയുന്നത് കൃപയാണ്. കോമൺ സെൻസ് കൃപയാണ്. ജിജ്ഞാസ കൃപയാണ്. ചിലപ്പോൾ ഭക്തി കൃപയാണ്. കരയുക എന്ന് പറയുന്നത് കൃപയാണ്. നമുക്ക് എന്തൊക്കെ തന്നെ സ്വഭാവ വിശേഷങ്ങൾ നമ്മളുടെ ഉപാധിയിലുണ്ടോ അതൊക്കെ ഭഗവാന്റെ കൃപയാണ്. ഒക്കെ തന്നിരിക്കണം. അത് ഓരോ വ്യക്തിക്കും ഏതാണോ കിട്ടിയിരിക്കുന്നത് അത് വെച്ചുകൊണ്ട് പാചകം ചെയ്തോളാണ്. ആ പാചകം തന്നെയാണ് ഭഗവാനുടെ അഭ്യാസമെന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അഭ്യാസയോഗേന മാം ഇച്ഛാപ്തും, അഭ്യാസത്തിന് ഓരോ വ്യക്തിയും എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുത്തിട്ട് അന്ന് എന്താ പാചകത്തിനുള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ പറിക്കും. ചിലരൊക്കെ പാചകം കൂട്ടാൻ വെക്കുമ്പോ എന്താ കൂട്ടാൻ അത് ആയിട്ടേ തീരുമാനിക്കുള്ളൂ. അന്ന് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ പറിക്കും, അതിനകത്ത് കിടും അല്ലേ. അതുപോലെ അധ്യാത്മ സാധന അത് തന്നെ നിയമം. ഇന്നിപ്പോ ദാ ജപിക്കാം, എന്നോ ജപം, ഇന്നൊരു സത്സംഗം കിട്ടിയോ കിട്ടി, ഇന്നിപ്പോ ഒന്നും സാധിച്ചില്ല, കരച്ചിലാണോ കരച്ചില്. യദ്യത് കർമ്മ കരോമി തത്തത് നിവേദയ എന്നാണ്. എനിക്കിപ്പോ ഇതാണോ ഉള്ളത്? ഇതാ താളിയൻ പറഞ്ഞു, കൃഷ്ണൻ താളിയന്റെ തലയിൽ നർത്തനമൊക്കെ ചെയ്തിട്ട് നീ മനുഷ്യർ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കരുത്, എന്തേ അല്ല നീ വിഷം പുറത്തേക്ക് വമിക്കണോ. കാളിയൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും, വിഷം തന്നാ വിഷമല്ലേ തരാൻ പറ്റുള്ളൂ, അമൃതം തന്നാ അമൃതം കക്കാം, ഇപ്പൊ വിഷം ഉണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതാണ്. വയം കലാഹ സഹോത്പത്യ താമസഹ ദീർഘമന്യവഹ, ഞാൻ എന്ത് ചെയ്യുന്നു, വിഷം ഉള്ളിലുണ്ട് പുറത്തേക്ക് കക്കാതെ. ശരി കക്കിക്കൊള്ളു, ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് പോയി കക്കിക്കൊള്ളു എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു. അപ്പോ സ്വഭാവത്തിനെ ഈശ്വരന്റെ ചരണത്തിൽ അർപ്പിക്കുക, അത് ശുദ്ധമാവും. നാരദൻ ഭക്തിസൂത്രത്തിൽ പറഞ്ഞു അതാണ് സബ്ലിമേറ്റ് ചെയ്യാനുള്ള വഴി, സ്വഭാവത്തിന് ഭഗവാന്റെ ചരണത്തിൽ അർപ്പിക്കും, പ്രകൃതിയെ ഭഗവാന്റെ ചരണത്തിൽ അർപ്പിക്കും. അതിനെ ഭഗവാന്റെ ചരണത്തിൽ അർപ്പിച്ചാൽ അത് ഭക്തിയായിട്ട് മാറും. അതുകൊണ്ട് ചിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയാണല്ലോ, എന്തൊക്കെ നമ്മളുടെ അടുത്തുണ്ടോ ഒക്കെ കൂടെ ചേർന്നതാണ് ചിത്തം. നമ്മളുടെ സ്വഭാവം, നമ്മളുടെ പ്രകൃതി, നമ്മളുടെ ടെമ്പറമെന്റ്, നമ്മളുടെ മൂഡ്, എന്തൊക്കെയോ സാധനം പറയുമല്ലോ നമ്മൾ, ഇതൊക്കെ ചേർന്നതാണ് ചിത്തം. ഈ ചിത്തത്തിന് മുഴുവനും ഭഗവാന്റെ ചരണത്തില് അർപ്പിക്കുക. സാധിക്കണില്ല എന്ന് പറയുമ്പോൾ അഭ്യസിക്കുകയാണ്. ചെറിയ കുട്ടികളെ മൂന്നാം ക്ലാസ്സിൽ മൂന്നര വയസ്സിൽ സ്കൂളിൽ കൊണ്ടിരുത്തുമ്പോൾ ഏതായാലും അതിന് കൈ വിരൽ വേദനിക്കും, എത്ര ഉപദ്രവിക്കണം നമ്മള് അല്ലേ. അതേപോലെ തന്നെ അധ്യാത്മ മാർഗത്തിലും വരുമ്പോൾ നമ്മൾക്ക് അഭ്യസിച്ച് ശീലയില്ലാത്തത് കൊണ്ട് സാധിക്കില്ല എന്ന് പറയുകയാണ്, നമുക്കിതല്ലാതെ വേറെ ഗതിയില്ലെന്ന് പറഞ്ഞ് അഭ്യസിക്കാം. എത്ര ബുദ്ധിമുട്ടിയിട്ടാ ഒരു രോഗം വരുമ്പോൾ ചികിത്സിക്കണത്, ആ ചികിത്സിച്ചിട്ട് ചിലപ്പോൾ ജീവിക്കില്ലെന്ന് അറിഞ്ഞാലും ചികിത്സിക്കണം. അത്രയെങ്കിലുമൊക്കെ ഒരു സിൻസിറിറ്റി നമുക്ക് ഈ സംസാര വിമോചനത്തിൽ വരണ്ടേ. അത് വരണമെങ്കിൽ എന്താ വേണം, പുനർജന്മം ഉണ്ടെന്ന് അറിയണം, മരണാനന്തര ജീവിതം ഉണ്ടെന്ന് അറിയണം. പല ആളുകൾ ആ ഇത്ര കാലം നമ്മളിപ്പോ ഇതൊക്കെ ഇല്ലാതെ കഴിച്ചു കൂട്ടിയില്ലേ, ഇനിയിപ്പോ പോയിക്കോളാം, ഇനിയാണ് തുടങ്ങാൻ പോണത്, എവിടുന്ന് പോകുമ്പോ അതൊക്കെ തോന്നിയാലേ ഒരു ഭയം വരുള്ളൂ. അപ്പോഴാണ് ജീവൻ ഒരു ജനനത്തിനും മരണത്തോടെ കഴിഞ്ഞില്ലെന്ന് അറിയുമ്പോഴാണ് സിൻസിറിറ്റി വരണത്. ഭഗവത് സാക്ഷാത്കാരത്തിനൊരു നിത്യത്വമുണ്ടെന്ന് അറിയുമ്പോൾ, മോക്ഷം നിത്യമല്ലെങ്കിൽ സിൻസിറിറ്റിയെ വരില്ല നമുക്ക്. മരണത്തിന് മരണത്തോടെ കഴിഞ്ഞുവെങ്കിലാ പിന്നെ എന്തിനും മെനക്കെടണം. ഭഗവാന്റെ ചരണത്തിനെ പ്രാപിക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ എന്ത് സാധനം എവിടെ വിട്ടുവോ അവിടുന്ന് തുടങ്ങും. ഇതൊക്കെ ഗീത നമുക്ക് ബലം തരികയാണ്, കുറച്ച് ചെയ്താൽ അത് നിൽക്കും, ഒരു വിനാശവുമില്ല അവിടെ. അല്പം ചെയ്താൽ അല്പം അവിടെ നിൽക്കും, അതുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു എങ്ങനെയെങ്കിലുമൊക്കെ ഈ മോക്ഷമാർഗത്തിൽ ഉത്സാഹമുള്ളവനായിട്ടിരിക്കുക, അഭ്യാസം ചെയ്യാൻ വയ്യെങ്കിലോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കർമ്മം എനിക്ക് ചെയ്യാം. മത്കർമ്മപരമോഭവ, സ്പെഷ്യൽ കർമ്മം. എല്ലാ കർമ്മത്തിനും സമർപ്പിക്കാൻ വയ്യെങ്കിൽ മനസ്സിനെ എന്നിൽ സമർപ്പിച്ച് അഭ്യസിക്കൂ എന്ന് പറഞ്ഞു. വയ്യെങ്കിൽ അഭ്യസിക്കൂ എന്ന് പറഞ്ഞു. അഭ്യസിക്കാൻ വയ്യെങ്കിൽ ഭഗവാൻ പറഞ്ഞു ശരി നീ ഇപ്പോ ബാക്കിയുള്ള സമയമൊക്കെ ഓഫീസിൽ പോകണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം ഒക്കെ ചെയ്യണം, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഒരാള് കൊട ഉണ്ടാക്കുന്ന ആളാണ്, മൺകൊട ഉണ്ടാക്കും, ഒരു കുലാല.
അയാൾ ഒരു സ്വാമിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഉപദേശം തരുന്നു. ആ സ്വാമി പറഞ്ഞു, ഭഗവത് ഭക്തന്മാരായ സാധുക്കൾ ഭിക്ഷ വാങ്ങിക്കാൻ ഒരു കമണ്ഡലം ഇല്ലാതെ അല്ലെങ്കിൽ ഭിക്ഷാപാത്രമില്ലാതെ വിഷമിക്കും. നീ ഒരു കാര്യം ചെയ്യുക, ദിവസം ഒരു ഭിക്ഷാപാത്രം ഉണ്ടാക്കി ആരെങ്കിലും ഒരു സാധുവിന് ആ തിരുവോട് കൊടുത്തിട്ട് മാത്രമേ നീ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറയും. അതൊരു വ്രതമാക്കി വയ്ക്കാൻ പറ്റും. ആ വ്രതം വെച്ചുകൊണ്ട് ആ പാത്രം കൊടുക്കാനായിട്ട് അദ്ദേഹം നടന്നു 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 ഭക്തന്മാർ സാധുക്കളെ സന്യാസികളെ ഒക്കെ തെരഞ്ഞു പിടിച്ച് ഒരു ചെറിയൊരു കാര്യം, അതിൽ ഈശ്വരന്റെ കൃപയുണ്ടായി, അയാൾ രക്ഷപ്പെട്ടു. തിരുവണ്ണാമലയില് ഈ പഴയ കാലത്ത് എന്ന് എന്റെ പഴയ കാലത്ത് വളരെ പഴയ കാലത്ത് എന്ന് പറയണേല് ഇത് 20-25 വർഷം മുമ്പ് സാധാരണ കാണുന്ന കാര്യം, ഈ ചായക്കടയിലൊക്കെ ഉള്ള മുമ്പിൽ വെക്കും. ഇപ്പോഴൊക്കെ വളരെ മോഡേൺ കടകളൊക്കെ വന്നു, മുമ്പൊക്കെ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു കടകളെ ഉണ്ടാവും. അവരൊക്കെ തന്നെ, അതും ലോക്കൽ ആയിട്ടുള്ളവർ, ആരെയും പേര് പറഞ്ഞ് വിളിക്കില്ല, ശിവ 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 എന്നേ വിളിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്നും കാണാനില്ല. ഈ സാധുക്കളെയൊക്കെ വിളിച്ച് ആർക്കെങ്കിലുമൊക്കെ അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ടേ വേറെ ആരെങ്കിലും പോയി ചോദിച്ചാൽ പൈസയ്ക്ക് കൊടുക്കുള്ളൂ. അത് ഇൻഗ്രെയിൻഡാണ്, സത്സംഗത്തിന്റെ ഇഫക്റ്റ് ഇമ്പാക്ട് ആ ലോക്കലായിട്ടുള്ളവരുടെ അടുത്ത് വളരെ ഇൻഗ്രെയിൻഡാണ്. അത് നമുക്ക് ആശ്ചര്യം തോന്നും. വളരെ ദാരിദ്ര്യത്തിൽ വിഷമിച്ചിരിക്കുന്നവർ, ഈ ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ട് അവിടെ. ഒരു സ്വാമിയുണ്ട്, ഇപ്പുണ്ട് ഒരു സിദ്ധൻ, സിദ്ധൻ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ, ആർക്കും നിശ്ചയമില്ല. അദ്ദേഹത്തിനൊരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, നേരം വിളിച്ചാൽ ഏതെങ്കിലും ഓട്ടോന് കയറിയിരിക്കും. ആ ഓട്ടോക്കാരന്റെ അന്നത്തെ ഓട്ടം പോയി. ഇനി പിന്നെ അദ്ദേഹത്തിന് തോന്നുമ്പോഴേ ഇറങ്ങിപ്പോളൂ, അതുവരെയും ആ ഓട്ടോയിൽ കയറിയിരിക്കും. നമുക്ക് തോന്നും പാവം ആ ഓട്ടോക്കാര് അവരുടെ അന്നത്തെ ഓട്ടം പോയി എന്ന് തോന്നും. പക്ഷെ ആ ഓട്ടോക്കാര് മുഴുവൻ അവിടുത്തെ ലോക്കൽ ആളുകളാണ്, സ്വാമി എന്റെ ഓട്ടോയിൽ കയറിയിരിക്കില്ലേ എന്ന് പറഞ്ഞ് കാത്തുകൊണ്ടിരിക്കും. ഇത്രയ്ക്കും ആ ഓട്ടോ കൊണ്ട് വേണം അന്നത്തെ കാശ് കിട്ടാൻ. ഈ ഭക്തിയൊക്കെ എപ്പോഴും സാധാരണ ആളുകളുടെ അടുത്ത് പോയി കാണണം. വടക്ക് ദിക്കിലൊക്കെ പോയാൽ കാണാം സാധുക്കൾക്ക്. സാധാരണ ജനങ്ങൾ റൊട്ടി ഉണ്ടാക്കി തെരഞ്ഞു പോവും. മഹാരാജ് മഹാരാജൻ പറഞ്ഞു ആ റൊട്ടി കൊണ്ട് കൊടുക്കാനും ചെറിയ കുടീരം നിർമ്മിച്ചു കൊടുക്കാനും. അവർക്കൊന്നും ജീവിക്കാനില്ല പാവം, അവരുടെ കയ്യിലൊന്നുമില്ല. എന്നാലും സന്തോഷമാണ്, ആനന്ദമാണ്. മദർത്ഥമപി കർമാണി കുറുവൻ സിദ്ധിമവാപ്സ്യസി. ഭഗവാൻ പറഞ്ഞു ഒരു ത്യാഗമായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യൂ എനിക്ക് വേണ്ടി. ഭഗവാന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ചെയ്യുമെന്ന്. അറ്റ്ലീസ്റ്റ് ട്രെയിൻ അറ്റ് വൺ പ്ലേസ്. എല്ലാത്തിനെയും അങ്ങനെ ആക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് വിശിഷ്ടമായി ഒരു സ്ഥലത്ത് ഒരു അഭ്യാസം ഉണ്ടാക്കിയെടുക്കുന്നു. മദർത്ഥം കർമാണി കുറു വിശേഷേണ കുറു. ഒരു തുണി അലക്കണ ആള് തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു സന്യാസി പോകുന്നു, ഒരു ഭിക്ഷു കീറിയ വസ്ത്രത്തോടെ ചളി പിടിച്ചിരിക്കും. ഈ അലക്കുകാരൻ പറഞ്ഞു, സ്വാമി നിങ്ങളുടെ തുണി തരൂ, ഞാൻ അലക്കിത്തരാം. ആ സ്വാമി പറഞ്ഞു, എനിക്ക് അലക്കിയ പൈസ തരാനൊന്നുമില്ല, അതല്ല എത്ര പേരുടെ തുണി ഞാൻ അലക്കണു, നിങ്ങളുടെ തുണി അലക്കാനാണോ പാട് എന്ന് പറഞ്ഞു ആ തുണി വാങ്ങി അലക്കി കൊടുത്തു. അതിലൊരു കൃപാലാഭം. ചെറിയ സ്വാർത്ഥത എടുക്കുന്നതിൽ തന്നെ അത്ര വലിയ ലാഭമാണ്. ഭഗവാൻ പറഞ്ഞു എല്ലാ കർമ്മത്തിനെയും സമർപ്പിക്കാൻ വയ്യെങ്കിൽ, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇല്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെയുള്ള ഒരു കർമ്മ വലയത്തിന്റെ ഉള്ളിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ എവിടെ സാധിക്കുമോ അവിടെയൊക്കെ ചെയ്യാം. എവിടെയും സാധിച്ചിട്ടില്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ചില സ്ഥലം കണ്ടുപിടിച്ച് അതിനെ ഭക്തിപൂർവം അനുസന്ധാനത്തോടുകൂടെ ആരാധനയോടുകൂടെ അത് ഭഗവാന് വേണ്ടി ചെയ്യണു എന്ന് കണ്ടുകൊണ്ട്, ആർക്ക് വേണ്ടി ചെയ്യണോ അവരുടെ ഉള്ളിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ഒരു ത്യാഗം ചെയ്യാം. ഈ ഒരു അഭ്യാസത്തിന്റെ ഒരു ശ്രേണിയെ ഒരു സരണിയെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. സിദ്ധിമവാപ്സ്യസി, ഭഗവാൻ പറഞ്ഞു സിദ്ധനായിട്ട് തീരുന്നതാണ്.
ഭക്തി ഉണ്ടാവും നിനക്ക്, കൃപ ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്താൽ കൃപ ഉണ്ടാവും. എനിക്കറിയണ ചിലരുണ്ട്, ഏകദേശം 25 വർഷം, അവർ വളരെ സാധു കുടുംബം. ചില സന്യാസികളെ പോയി നമ്മൾ വിചാരിക്കുന്നു ഗൃഹസ്ഥന്മാരെ, നമുക്ക് കുട്ടികൾ, പേരക്കുട്ടികൾ, നമ്മളൊക്കെ ഇവരൊക്കെ നോക്കണം, ഇവരൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ആരും നോക്കും എന്ന് പറഞ്ഞ് ആണ് എല്ലാവരും. ചിലരൊക്കെ കല്യാണം കഴിക്കണതേ അങ്ങനെയാണ്, നമ്മളെ നോക്കാൻ ആള് വേണ്ടേ എന്നാ കല്യാണം കഴിക്കണത്. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞ് എവിടെയോ പോയി, ഇവിടെ ആരുമില്ല. നമ്മളുടെ ഗൃഹസ്ഥന്മാരുടെ സ്ഥിതി, 25 വർഷമായിട്ട് ഒരു സ്വാമി സുഖമില്ലാത്തൊരു സന്യാസി, അദ്ദേഹത്തിന് രാവും പകലുമായിട്ട് ശുശ്രൂഷിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ ചെയ്യണോ നമ്മൾ പറയാം. അതിനകത്തുള്ള ഈശ്വരത്വം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണോ എന്നുള്ളത് ഒരു സൈഡ്. വേറൊരു സൈഡ്, ഈ ചെയ്യുന്ന ആളുകളോ വലിയ പണക്കാരോ വലിയ സൗകര്യമുള്ളവരോ ഒന്നും പറയാൻ വയ്യ, ഒരു ഉപാസനയാണ് ഭക്തി. ബാക്കി അവർക്ക് വേറെ ജോലിയും അവരുടെ പ്രാരബ്ധമൊക്കെ ഉണ്ട്. മറ്റ് സൈഡിൽ പോയാൽ അവരുടെ വിഷമങ്ങളും പ്രാരബ്ധമുണ്ട്. പക്ഷേ വിശിഷ്ടമായി സ്പെഷ്യലായിട്ട് എവിടെയോ ഒരു സ്ഥലത്ത് സംതിങ് അലൈവ്, അതാണ് അവിടെ കാര്യം. ഒരു ഒരു പൂജ ചെയ്തു, കുറെ അർച്ചനയ്ക്ക് കൊടുത്തു, ഒരു ദിവസത്തെ ഉദയാസ്തമന പൂജയ്ക്ക് കൊടുത്തു. അത് പൈസ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം, നമ്മളുടെ ഇൻവോൾവ്മെന്റ് അതിലൊന്നും ഇല്ലല്ലോ. കുറച്ച് പുഷ്പം വാങ്ങിച്ചു കൊടുത്തു, പഴം വാങ്ങിച്ചു കൊടുത്തു, ആർക്കോ പൈസ കൊടുത്തു, തണം കൊടുത്തു, അതിൽ നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. നമ്മളുടെ പേഴ്സണലായിട്ട് നമ്മൾ ചെയ്യുന്ന ത്യാഗമൊന്നുമില്ല. പേഴ്സണലായിട്ട് വൈയക്തികമായിട്ട് ബലമായിട്ട് പ്രബലമായിട്ട് ഒരു ത്യാഗത്തിനെ അഭ്യസിക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞത്. എന്തിനെയാണ് അഭ്യസിക്കേണ്ടത് എന്ന് വെച്ചാൽ ത്യാഗത്തിനെ അഭ്യസിക്കൂ. ഇനിയാണ് വരാൻ പോണത് അടുത്ത പടി, അതിന്റെ ശ്ലോകം. ആദ്യം ത്യാഗത്തിന്റെ ശ്രൈഷ്ഠ്യം അറിയണു. ഭഗവാന്റെ ചരണത്തിൽ അർപ്പണം ചെയ്യുന്ന ത്യാഗത്തിന്റെ ശ്രൈഷ്ഠ്യം അറിഞ്ഞിട്ട് ആ ത്യാഗത്തിന് അഭിമാനം വഴങ്ങില്ല. അഭിമാനത്തിന് ഭോഗമാണല്ലോ അതിന് ഫുഡ്. ത്യജിച്ചാൽ അത് പഷ്ണിയാവും. അതുകൊണ്ട് അഭിമാനം ത്യാഗത്തിന് സമ്മതിക്കുകയില്ല, വിട്ടുകൊടുക്കൽ സമ്മതിക്കുകയില്ല, അടങ്ങിക്കൊടുക്കൽ സമ്മതിക്കുകയില്ല. അപ്പൊ ത്യാഗം എന്ന് പറയുന്നത് അഭിമാനത്തിന് ഒരു ലേസർ ട്രീറ്റ്മെന്റ് പോലെയാണ്. സയൻസാണ് ഞാൻ ആര് എന്നുള്ള വിചാരം, ഞാൻ എവിടെ ഉദിക്കണു, ഞാൻ ആര്, അതൊരു ശാസ്ത്രം പോലെ. അതിന്റെ ഇംപ്ലിക്കേഷൻ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് കാണാം, ജീവിക്കുമ്പോ കാണാം. മാനം, അപമാനം, സ്വാർത്ഥത, അഹങ്കാരം നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റായ്മ, വിഷമങ്ങള്, അല്ലേ, ഇതിലൊക്കെ അങ്ങനെ തിരിച്ചിട്ടാൽ ഇരുന്ന് ഞാനാറ് വിചാരം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അഭിമാനം സോഴ്സിൽ എണീക്കാതെ പോയി പോകും. താഴെ താഴെ നലമ്മികം എഴുമേണ്ട് താഴ്വോൻ പാദം വാഴുകവേ എന്ന് ഭഗവാന് രമണ ഭഗവാനെ കുറിച്ച് ശിവപ്രകാശം പിള്ള പാടി. താണുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു അത്ര ഭഗവാൻ. ശിവപ്രകാശം പിള്ളയ്ക്ക് ഞാനാരെന്നുള്ള ഉപദേശം അദ്ദേഹത്തിനാണ് കൊടുത്തത്. എന്നിട്ട് ശിവം പ്രകാശം പിള്ള എങ്ങനെ ജീവിക്കണം ലോകത്തിലെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ കൊടുത്ത ഉപദേശമാണ് എല്ലാവരും തന്റെ മേലെ കൂടെ നടന്നു പോട്ടെ എന്ന് പറഞ്ഞു. അത്ര ഇരുന്ന് കൊടുക്കുന്നു. താഴെ താഴെ നലമ്മികം എഴുമെന്ന് താഴ്വോൻ പാദം വാഴകവേ എന്ന്. ഇൻ വേൾഡ് യു മൈറ്റ് ബി എ ഫെയിൽവർ, ബട്ട് ദ ബെനിഫിറ്റ് ഈസ് വിത്ത്. ഉള്ളിലാണ് ഒരു വലിയ നിധി, വലിയ ട്രഷർ കിട്ടുന്നത്. അത് കോൺഷ്യസ് ആയിട്ട്, സാധനയായിട്ട്, ഉപാസനയായിട്ട് ചെയ്യാൻ ഉള്ള ചമത്കാരം, കൗശലം ഉണ്ടെങ്കിൽ പുറത്തുള്ള ഈ പരാജയം ഉണ്ടല്ലോ അകത്തുള്ള വിജയമായിട്ട് തീരും. അല്ലെങ്കിൽ പുറത്തുള്ള വിജയം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ലോകം മുഴുവൻ കിട്ടി, അകത്ത് പരാജയമായാൽ, ശൂന്യമായാൽ ഒരു ദ്വാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഭഗവാന്റെ ചരണത്തിന് ത്യാഗം ചെയ്യുക, ത്യാഗം ചെയ്യുക എന്നുള്ളതിനെ അഭ്യസിക്കൂ എന്ന് പറഞ്ഞു ഭഗവാൻ. അഭ്യാസം വയ്യ, എല്ലാ കാര്യത്തിലും അങ്ങനെ ത്യാഗം ചെയ്യാൻ നമുക്ക് സാധിക്കണില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പൂർവ്വ സ്വഭാവത്തിന്റെ ബലമുണ്ട്, ഫോഴ്സ് ഉണ്ട്, നമ്മൾ ജനിച്ചിരിക്കുന്ന സ്ഥലമുണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടുത്തെ സിറ്റുവേഷൻ ഒന്നും ഇതിനെ സമ്മതിക്കുന്നില്ലെങ്കിൽ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വിശേഷമായിട്ട് ഒരു സ്ഥലത്ത് ചെയ്യാം.
എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ പറ്റുമല്ലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്. അത് വളരെ സേഫായിട്ട് ചിലപ്പോൾ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ഒരു സ്ഥലം കണ്ടുപിടിക്കും, അങ്ങനെ പാടില്ല. എവിടെയാണെങ്കിൽ ഈ അഭിമാനത്തിന് ഹാനി സംഭവിക്കുകയും വേണം. അങ്ങനെ ഒരു പ്രത്യേകമായി ഒരു ഒരു സ്ഥലത്ത് എങ്കിലും ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് അഭ്യസിക്കാതെ മദർത്ഥമപി കർമാണി കുർബൻ, അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യുക. ഒരു ദാനം, എങ്ങനത്തെ ദാനം ചെയ്യണം? ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു, ഉദ്ധവരുടെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനത്തിന് എനിക്കെന്ന് വന്ന് കൊടുക്കുമെന്ന്. നമ്മൾ പറഞ്ഞ ഒരാൾ പറഞ്ഞു അത്രേ, കുറെ പൈസ എടുത്തു വെച്ചിട്ട് ഭഗവാന് കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വര വരച്ചു, വര വരച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭഗവാനെ ഇത് മുകളിലിടാം, ഈ വരയുടെ എങ്ങാപ്പുറത്ത് വീഴണതൊക്കെ എനിക്ക്, അങ്ങാപ്പുറത്ത് വീഴുന്നത് എന്റെ ഭാര്യയ്ക്ക്, കുത്തനെ വീഴുന്നത് അങ്ങക്ക്, കുത്തനെ വീണാം ഭഗവാനെടുത്ത് ഓർമ്മ. ഭഗവാനെടുത്ത് കഴിച്ചാൽ അപ്പൊ ചിലപ്പോ എല്ലാ വായിനും കുത്തനെ വീഴും. യു പുട്ട് ഡസ്റ്റ് ഓൺ ഗോഡ്സ് ഐസ്, യു വിൽ സീ ദാറ്റ് യു ബിക്കം ബ്ലൈൻഡ്. യദ്യത് ഇഷ്ടതമം ലോകെ യച്ച അതിപ്രിയമാത്മന, ഇഷ്ടപ്പെട്ട ദ്രവ്യം, ഇഷ്ടപ്പെട്ട വസ്തു, ഇഷ്ടപ്പെട്ട ആശയം, അഭിമാനം, സ്വാർത്ഥത, യച്ച അതിപ്രിയമാത്മന, വളരെ നമുക്ക് സുഖം തരുന്ന ഒരു വസ്തു, തത്തത് നിവേദയേൻ മഹ്യം. ഭഗവാൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് നിവേദിക്കുകയാണെങ്കിൽ നീ അനന്തമായിട്ട് തീരുന്നു, എന്നുവെച്ചാൽ നീ ബ്രഹ്മമായിട്ട് തീരുന്ന അർത്ഥം. അതായത് അവിടെയാണ് വ്യക്തിത്വം മുഴുവൻ ഇരിക്കണതേ, വ്യക്തിത്വം അവിടെയാണ് ഇരിക്കണതേ. അപ്പൊ അതിനെ കൊണ്ട് നേദിച്ചാൽ നീ അനന്തമായിട്ട് തീരുന്നു, നീ ഭൂമാവായിട്ട് തീരും. കാരണം അതോടെ നിന്റെ വ്യക്തിത്വം പോവും. ചിലപ്പോൾ ചില വസ്തുക്കളെ ത്യാഗം ചെയ്ത വ്യക്തിത്വം പോവും. ചിലപ്പോൾ ഈശ്വരൻ കൃപ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള വസ്തുവിനെ നമ്മളുടെ അടുത്തുനിന്ന് പറിച്ചു കൊണ്ടുപോകും. ആ സന്ദർഭത്തിൽ ചിലർ ജ്ഞാനികളായിട്ട് തീരും. ഭാഗവതത്തിലെ അതൊരു ശാസ്ത്രം പോലെ കപില ഭഗവാൻ പറയുന്നു, സാഹങ്കാരസ്യ ദ്രവ്യസ്യ യോ അവസ്ഥാനം അനുഗ്രഹ, അഹങ്കാരമുള്ള ദ്രവ്യത്തിനെ നഷ്ടപ്പെടുന്നത് അനുഗ്രഹമാണെന്നാണ്, ആശീർവാദമാണ് തോന്നുന്നു. അപ്പോ ഇതൊക്കെ ഇപ്പൊ നിങ്ങള് ഒരു പുസ്തകം അന്വേഷിച്ചാൽ കിട്ടില്ല. ഇതിങ്ങനെ എടുത്തെടുത്തെടുത്ത് വിശകലനം ചെയ്ത് മനനം ചെയ്ത് ഉള്ളിലിട്ടങ്ങനെ വാങ്ങി കടഞ്ഞ് വെണ്ണ എടുക്കണം. ഉള്ളുന്ന് അനുഭൂതിയാവുന്ന വെണ്ണയെ ഉള്ളിൽ നിന്നും അങ്ങനെ തിരട്ടിയെടുക്കണം. അതിനൊരു വഴിയാണ് ഭഗവാൻ പറഞ്ഞത്, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യാം. പൂജ ചെയ്യണതൊക്കെ ഇരിക്കട്ടെ, പൂജ ചെയ്യണു, ഭഗവാൻ ആരാധന ചെയ്യണു, അതൊരു അനുഷ്ഠാനം. അതോടൊപ്പം ത്യാഗം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അഭ്യസിക്കുക, എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാം. അനുഷ്ഠാനം ഒരു ത്യാഗമാണ്, ഉപാസന ഒരു ത്യാഗമാണ്, ഇല്ലയെന്ന് പറയണില്ല. ഉപാസന നല്ല ത്യാഗമാണ്. ഇത്രയും നേരം ഞാൻ ദിവസം ജപിക്കും എന്ന് പറയുമ്പോൾ വലിയ നൈഷ്കർമ്മ്യമാണല്ലോ വരുന്നത് അല്ലേ. 2 മണിക്കൂർ ഞാൻ ഗുരു പറഞ്ഞിട്ടുണ്ട് ഇരുന്ന് ജപിക്കാൻ, ഞാൻ ജപിക്കണം. എന്തിനു വേണ്ടി ജപിക്കണം? ഗുരു പറഞ്ഞു ഞാൻ ചെയ്യണം, കഴിഞ്ഞു. അതെങ്ങനെ ദിവസം ആ സമയത്തിൽ ഇരുന്ന് ചെയ്യും? ഒരു ത്യാഗമാണ്, അതൊരു ത്യാഗം. ത്യാഗം എന്ന് പറഞ്ഞാൽ വെളിയിൽ ദ്രവ്യങ്ങൾ കൊടുക്കുന്നത് തന്നെയെന്നില്ല, ഇതൊരു ത്യാഗമാണ്. ഉപാസന ഒരു ത്യാഗമാണ്. നിത്യം വിടാതെ ഇത്ര ജപിക്കും, നിഷ്ഠയോടെ ചെയ്യും. അപ്പൊ എന്താ, മനസ്സ് പലതും പറയും, ഇന്ന് വേണ്ട കേട്ടോ എന്ന് പറയും, ഇന്ന് നല്ല സിനിമയുണ്ട് TV എന്നൊക്കെ പറയും. എന്ത് വേണമെങ്കിൽ ഇരുന്നോട്ടെ, മനസ്സ് കൂടെ നിന്നാലും കൂടെ നിന്നിട്ടില്ലെങ്കിലും എന്തെങ്കിലും രസിക്കണത് തോന്നിയാൽ എന്തൊക്കെയാണെങ്കിലും മനസ്സിന്റെ ഇഷ്ടത്തിനെ അവഗണിക്കാൻ പഠിക്കുകയാണ് ഈ അനുഷ്ഠാനത്തിൽ. അത് മദർത്ഥമപി കർമാണി കുറുവൻ, എനിക്ക് വേണ്ടി ചിലത് ചെയ്യണം, ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സാധകൻ സാധനയെ പോലും
ഭഗവതാശ്രയത്തോടു കൂടെ ചെയ്യുന്നു. ഫലത്തിനൊന്നും ഇച്ഛിക്കാതെ ചെയ്യുന്നു. അതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് നോക്കണില്ല, സ്വാർത്ഥതയില്ല. അങ്ങനെ ചെയ്താൽ കുറെ കഴിയുമ്പോൾ മനസ്സെന്ന് പറയുന്ന നമ്മളെ സ്വാധീനിക്കുന്ന ശക്തി ഇറ്റുപോകും. എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ധർമ്മത്തിന്റെ വരമ്പ് വിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോവില്ല. കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ അർജുന സംഘം തിക്ത്വാ ഫലം ചെയ്വ സത്യാഗ സാത്വികോ മത. ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞ് ചെയ്യണമെന്നാണ്. അതിൽ മനസ്സിന് മൂടുണ്ടെങ്കിലും മൂടില്ലെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഇത് ഞാൻ ചെയ്യേണ്ട ധർമ്മമാണ് എന്ന് പറഞ്ഞ് ധർമ്മം തന്നെ ഒരു ത്യാഗമാണ്, ഒരു തപസ്സ, ഒരു പരിശുദ്ധി ഉണ്ടാക്കുന്ന ഒരു എലമെന്റാണിത്. ആ ധർമ്മത്തിൽ ഒരു സ്വാർത്ഥത ഒന്നും നോക്കണില്ല, ലോകത്തിന് ഹിതം വരട്ടെ മംഗളം വരട്ടെ എന്ന് പറഞ്ഞ് ചെയ്യണം. അങ്ങനെ ചെയ്യാമെങ്കിൽ അത് വളരെ 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 നമുക്ക് ഹോളിസ്റ്റിക് ആയിട്ട് ഇരിക്കും. ഇറ്റ് വിൽ ഹീൽ. അങ്ങനെയുള്ള ധർമ്മവിശേഷത്തിനെ ഭഗവാൻ സ്പെഷ്യൽ കർമ്മ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു എല്ലാ കർമ്മവും സാധിച്ചിട്ടില്ലെങ്കിൽ, അത് അധികം പേർക്ക് സാധിക്കില്ലെന്ന് ഭഗവാൻ അറിയണത് കൊണ്ടാണ് പറഞ്ഞ് സ്പെഷ്യലായിട്ട് പുറമേക്ക് എന്തെങ്കിലും ത്യാഗം ചെയ്യുക, അനുഷ്ഠാനം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അനുഷ്ഠാനമോ ഒരു ത്യാഗമാണ്. അനുഷ്ഠാനം ഇപ്പൊ നമ്മൾ ഒന്നര മണിക്കൂർ ദിവസം ഇരുന്ന് ഗീത കേൾക്കുമ്പോൾ മനസ്സിലായോ മനസ്സിലായിട്ടില്ലെങ്കിലോ ഒന്നുമില്ലെങ്കിലും ഈ ഒന്നര മണിക്കൂർ ഒരു കർമ്മം ചെയ്തില്ല. ഒന്നര മണിക്കൂർ ഒരു സ്വാർത്ഥതയ്ക്ക് സ്ഥലം കൊടുത്തില്ല എന്നുള്ളത് തന്നെ വലിയ ലാഭ. കുറെ കാലം അങ്ങനെ കാര്യമായിട്ട് ചില സമയത്തിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ മതി. ആ ഗ്യാപ്പില് സ്വാർത്ഥ കർമ്മമില്ലാത്ത കുറെ ഇടവേളകൾ നമ്മളുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചാൽ തന്നെ അതൊരു രഹസ്യമാണ്. കർമ്മം അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് സ്വാർത്ഥ കർമ്മങ്ങളുടെ മൂവ്മെന്റ് ഇല്ലാത്ത ഇടവേളകൾ കുറച്ച് സൃഷ്ടിച്ചാൽ ആ ഇടവേളകളിലൂടെ വൃന്ദാവനത്തില് പശുവിനെ മെച്ച ഇടയൻ ചിലപ്പോൾ വരും, ഉള്ളില് പറഞ്ഞു വരും ഭഗവാൻ. ഇടവേള ഉണ്ടെങ്കിൽ മതി, ആ ഇടവേള ഒരു ഫോഴ്സാണ്, അവിടെ ആത്മാ പ്രകാശിക്കും. കുറച്ച് കുറച്ച് ഒരു ഗ്യാപ്പ്. അതാണ് സത്സംഗം കൊണ്ട് ഒരു ലാഭം. അമ്പലത്തിൽ വരണോ, പ്രദക്ഷിണം ചെയ്യണോ, ജപിക്കണോ, ഒരു അനുഷ്ഠാനം, നിത്യാനുഷ്ഠാനം കൊണ്ട് ഋഷികൾ കണ്ടുപിടിച്ചത് ഒരു വലിയ കാര്യം എന്താന്ന് വെച്ചാൽ, ഇവൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് എന്ത് കിട്ടി എന്നുള്ളതിനാണ് നമ്മുടെ ശ്രദ്ധ. പക്ഷെ ശാസ്ത്രം പറയണത് ഈ സമയത്ത് നീ എന്ത് കിട്ടിയില്ല എന്നുള്ളതിലാണ് ശാസ്ത്രത്തിന്റെ ദൃഷ്ടി. ഈ സമയത്ത് ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നീ വേറെ എന്തൊക്കെയോ ചെയ്തിട്ട് ചിലതിലൊക്കെ പോയി കുടുങ്ങും. അതിൽ നിന്ന് നീ നിവൃത്തമായി എന്നുള്ളതാണ് വലിയ ലാഭം. ഇവിടെ നിന്ന് എന്ത് കിട്ടി എന്നുള്ളത് ഒരു സ്പെഷ്യൽ, അത്രയേ ഉള്ളൂ. അതിനേക്കാളും മുഖ്യം നിവൃത്തിയാണ്. നിവൃത്തിക്കുള്ള ബലം പ്രവൃത്തിയിലില്ല. നുണ പറയാതിരിക്കുന്നതിനുള്ള ബലം സത്യം പറയണതിനില്ല. എന്തും നോക്കിക്കോളാ, വ്യതിരേകത്തിന് ബലം കൊടുത്തല. കള്ളം പറയാതിരിക്കുക, വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുക, അതിനുള്ള ബലം നല്ലത് ചെയ്യുന്നതിനില്ല. അപ്പൊ അനുഷ്ഠാനാദികൾ കൊണ്ട് വലിയ ലാഭം എന്താന്ന് വെച്ചാൽ പലതും ചെയ്യില്ല, പലതെന്നുള്ള നിവൃത്തി ഉണ്ടാവും, റിലീസിന്. ആ റിലീസിൽ മാത്രമാണ് ശാസ്ത്രത്തിന്റെ ദൃഷ്ടി. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നതാണ്, കുറച്ച് നേരത്തേക്ക് എന്തെങ്കിലും ഇപ്പോ ചെയ്യാതിരിക്കുക. ചുമ്മാ ഇരുന്ന് പറഞ്ഞാൽ വിഷമം, അപ്പൊ നാമം ജപിച്ചോളൂ എന്ന് പറയാം. അതും ചുമ്മാ ഇരിക്കൽ തന്നെയാണ്, നാമം ജപിച്ചോണ്ടേ. എത്ര ജപിക്കണം, കോടി കോടിയായിട്ട് ജപിച്ചോളൂ. കുറേ കഴിയുമ്പോ അനേക നാഴികകൾ ഇങ്ങനെ ജപിക്കുന്നത് കൊണ്ട് കർമ്മത്തിന്റെ പ്രവാഹത്തിലൊരു തടസ്സം വന്നു. അതും ആ ജപം മുതലായ സാധനങ്ങളൊക്കെ ഇയാൾ നിഷ്കാമ്യമായി നിസ്സംഗമായി ഫലേച്ഛയില്ലാതെ കേവലം ഗുരു പറഞ്ഞു എന്നുള്ള ആജ്ഞയുടെ ഒറ്റ ബലം വെച്ചുകൊണ്ട് ചെയ്താൽ
ഇയാളുടെ സ്വാർത്ഥത അതിൽ ഹോമിക്കപ്പെടും. കാരണം ഒന്നും ലാഭമില്ല, ലാഭമൊന്നുമില്ല. ലാഭമില്ലാതെ പണിയെടുക്കുക എന്ന് പറയണ ഒരു കാര്യം അനേക അനേക ജന്മങ്ങളായി നമുക്ക് പഴക്കില്ലാത്തതാണ്. ആ പഴക്കത്തിനെ കൊണ്ടുവരാനായിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞൊരു വർണ്ണത്തിനെ ഉണ്ടാക്കാൻ ഋഷികൾ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവുക. അവരുടെ ഉദ്ദേശം കുറച്ചൊരു കമ്മ്യൂണിറ്റിയെങ്കിലും അവർ സമ്പാദിക്കരുത്, അവരതിന് പുറകിൽ പോകരുത്, അവർ അധ്യയനവും ശാസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കട്ടെ, ബാക്കിയുള്ളവരവരുടെ കാര്യം നോക്കിയാൽ മതി. പക്ഷെ അത് വ്യക്തിയിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആവും, ഒരു സമൂഹത്തിനെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ പരാജയപ്പെടും. അത് സ്വാർത്ഥത, ആളുകൾക്കൊന്നും മനസ്സിലാവുമൊന്നുമില്ല, ഒന്നും സക്സസ്ഫുൾ ആവില്ല. വ്യക്തിയിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആവും, ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ സാധിക്കും. കർമ്മയോഗം, ഫലത്തിനെ ത്യാഗം ചെയ്യുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഒരു ബോംബ്ഷൻ പോലെയാണത്. അഭിമാനത്തിന് ഏറ്റവും വിഷമം പിടിച്ച കാര്യമാണ്. അത് ചെയ്യൂ എന്ന് പറഞ്ഞു ഭഗവാൻ. അതും സാധിച്ചിട്ടില്ലെങ്കിലോ അഥൈതദപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. സ്പെഷ്യലായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരു പൂജയോ ജപമോ അനുഷ്ഠാനമോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്യേണ്ട കർമ്മമൊക്കെ ചെയ്തിട്ട് അതൊക്കെ സ്വാർത്ഥമായ ഭാവനയിൽ നീ ഒഴുക്കിൽ പോയി കഴിഞ്ഞ് അവസാനം ഒരു സമയത്തിൽ കർമ്മഫലത്യാഗം ചെയ്യുന്നു. ബുദ്ധിമുട്ടാണ്. യഥാത്മവാൻ വിത്ത് എഫേർട്ട്, വിത്ത് ഡെലിബറേറ്റ്ലി ഫോഴ്സ്ഫുള്ളി ഡു ഇറ്റ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. യഥാത്മവാൻ കർമ്മഫലത്യാഗത്തിനെ ബലമായിട്ട്, എന്ത് ബലം, ഏത് ബലം? ശാസ്ത്രത്തിന്റെ, സത്സംഗത്തിന്റെ, ഗുരുവിന്റെ, കർമ്മയോഗത്തിന്റെ, രഹസ്യത്തിന്റെ അറിവിനെ ഉള്ളിലെടുത്ത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് ആ അനുസന്ധാനം എന്ന് പറയുന്ന ഫോഴ്സ് നമ്മളുടെ സ്വഭാവത്തിൽ ഒരു തപോബലത്തിന് ഉണ്ടാക്കിയിട്ട് കർമ്മം ചെയ്യുമ്പോൾ ഫലം സ്വീകരിക്കുമ്പോൾ റിയാക്ഷന്റെ ലെവലില് അതിലെ സംഘമില്ലായ്മയായിട്ട് വരുന്നവരേക്കും തപസ് ചെയ്യുന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഭക്തന്റെ ലക്ഷണം, അതായത് ഇപ്പോഴൊക്കെ നമ്മൾ വിത്തിടലും വെള്ളമൊഴിക്കലും വളയിടലും വേലികെട്ടലും ഒക്കെയാണ് നോക്കിയത്. ഒരു ശ്ലോകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ടാണ്, മധുരമായ ഫലം, ദളിതം ഫലം. ആ പഴം എങ്ങനെയുണ്ടാവും? ഭക്തന്റെ, ഭക്തനെ കാണുകയാണ് പിന്നെ. ഭക്തൻ എങ്ങനെയുണ്ടാവും? എങ്ങനെയുള്ള ഭക്തൻ? ഭഗവാൻ പറഞ്ഞു ആ ഭക്തനെ എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയാം. അങ്ങനെയുള്ള ഭക്തന്റെ ലക്ഷണമാണ്. അതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും വിശിഷ്ടമായ ആളുകൾ കണക്കാക്കുക. കാരണം ഭക്തന്റെ ലക്ഷണം നമ്മൾ കാണാം. സർവേപി സുഖിനസ്സന്തു, സർവേ സന്തു നിരാമയാഹം, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ, തതോ ന വാച്യം മമ കിഞ്ചിത് അസ്തി. യഥാ തവേഷ്ടം കുറുവാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.